عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. صلى الله عليك يا رسول الله, صلى الله عليك يا حبيب الله, صلى الله عليك يا خليل الله. خذ بأيدينا قلت حيلتنا, أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر الله له ما تقدم من ذنبه وما تأخر. صدق رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. والنرايا നമ്മുടെ ഈ നാട്ടിൻ്റെ അജയ്യമായ നേതൃത്വം പുനരായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ കില്ലൂർ, അള്ളാഹു അവിടത്തേക്ക് ആയിരായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം അവിടുത്തെ നേതൃത്വം അള്ളാഹു ഈ നാട്ടിനും നമുക്കും നൽകുമാറാകട്ടെ. സ്റ്റേജിലുള്ള മറ്റു പണ്ഡിതന്മാർ, നാട്ടിലെ നേതാക്കൾ, ഉമറാക്കൾ, സംഘകുടുംബത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ആത്മീയ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള ഒരു സദസ്സായി അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ.
നിരവധി നീറുന്ന പ്രശ്നങ്ങളുമായി ഇവിടെ എത്തിയവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ കില്ലൂർ നാട്ടിൽ പലപ്പോഴും വാഴ്ന്നു പറയാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും വന്യരായ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആത്മീയ വേദിയിൽ പലവട്ടം ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇവിടെ ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചത്. വന്യരായ കില്ലൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ നാട്ടിന് ആത്മീയ നേതൃത്വം നൽകുന്ന വന്യരായ തങ്ങൾവർഗൾ തങ്ങളും ഞാനുമായുള്ള ബന്ധം ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞു. 10 കൊല്ലത്തോളമായി നീണ്ടു നിൽക്കുന്ന ആത്മീയമായ ഒരു ബന്ധം. തങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥലത്തേക്കും പാവപ്പെട്ട എന്നെ വേദന കൊണ്ടുപോയിട്ടുണ്ട്. വളരെയധികം വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും സ്വഭാവത്തിന്റെയും ഉടമയായ വനിരായ സയ്യിദവർഗൾ വലിയ ഒരു ആത്മീയ നേതൃത്വമാണ് നമ്മുടെ നാട്ടിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നും ആ നേതൃത്വം നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഗ്രിബിന് മുമ്പ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ബൽത്തങ്കാടിയിലൊക്കെ റോഡാണോ അല്ല പുഴയാണോ എന്ന് തിരിയാത്തൊരവസ്ഥ. അത്രയും കുത്തിച്ചൊരിയുന്ന മഴ അൽഹംദുലില്ലാ. ഇപ്പോൾ നമ്മുടെ വേദിക്ക് തുടക്കം കുറിക്കുമ്പോൾ നല്ല അനുകൂലമായൊരു കാലാവസ്ഥയാണ്. അള്ളാഹു ഖൈറായ മഴ നമുക്കെന്നും നൽകുമാറാകട്ടെ. വന്യരായ തങ്ങളവർകളോട് എന്താണ് ഇന്ന് വഴുത് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി, വിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി മുഅ്മിനീങ്ങളോട് ഉപദേശം നൽകണമെന്നായിരുന്നു തങ്ങളുടെ നിർദ്ദേശം. ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച രാത്രി മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലേക്ക് വിശുദ്ധ റമദാൻ കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ നാം ദുആ ചെയ്തു ആ മാസത്തിനെ ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടി. اللهم بارك لنا في رجب وشعبان وبلغنا رمضان رجبിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണം, വിശുദ്ധ റമദാനിനെ ഒന്ന് എത്തിക്കിട്ടണമെന്ന് ദുആ ചെയ്യണമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ലോക ചരിത്രത്തിൽ 12 മാസത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മാസത്തിനെ എത്തിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞതായി ചരിത്രത്തിൽ ഇല്ല. അത് ഒരേ ഒരു മാസം മാത്രമാണ്. ഫേൻ ആവശ്യമുണ്ടോ? എനിക്ക് വേണ്ട, അത് പാറ്റ വന്നിട്ട് മൂത്ത കടിക്കുന്നു. ആ ഫേൻ എന്തൊക്കെയാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദുആ ചെയ്ത് കാത്തിരുന്ന വിശുദ്ധ റമദാൻ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ കാത്തു നിൽക്കുകയാണ്. സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക ജനങ്ങളോട്
ഒരുങ്ങി തയ്യാറായി നിൽക്കണം വിശുദ്ധ റമദാൻ വരുമ്പോൾ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ റമദാൻ. ഈ കില്ലൂരിന്റെ സ്വലാത്ത് മജ്ലിസിന്റെ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ വിശുദ്ധ റമദാൻ അതിന്റെ യഥാർത്ഥ മുറ പോലെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ ആ റമദാനിന്റെ തൊട്ടു മുമ്പായി സ്വഹാബത്തിനോട് ഉപദേശം നൽകുകയാണ്. ഇന്ന് നമ്മുടെ നാടുകളിലെല്ലാം വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി റമദാനിന്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോകത്തിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുണ്ടായ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് റമദാൻ വരുന്നതിന്റെ തൊട്ടു മുമ്പായി വരാനിരിക്കുന്ന റമദാനിനെ എങ്ങനെ സ്വീകരിക്കണം എന്ന് സ്വഹാബത്തിനോട് ഉപദേശിക്കുകയാണ്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമി മിൻ ശഅബാൻ, ശഅബാനിന്റെ അവസാനത്തെ ദിവസമായപ്പോൾ വിശുദ്ധ റമദാൻ വരുന്നതിന്റെ തൊട്ടു മുമ്പായി വരാനിരിക്കുന്ന റമദാനിനെ എങ്ങനെയാണ് ഈ ഉമ്മത്ത് സ്വീകരിക്കേണ്ടത് എന്ന് മദീനയിലെ ശിഷ്യന്മാരാകുന്ന സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം നൽകുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വാഅദ് പറയുകയാണ്, ഈ കില്ലൂർ സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഒരു മാസത്തെ സ്വാഗതം ചെയ്യേണ്ടത് എന്ന് വളരെ ശ്രദ്ധാപൂർവം പറയുന്നത് വീക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബത്തിന് മുന്നൂറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം നൽകുന്നു, അയ്യുഹന്നാസ് ഓ മദീനയിലെ ജനങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശം ഞാൻ നിങ്ങളോട് പറയട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിന് മുന്നൂറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ഒരു ഉപദേശം പറയുമ്പോൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ സംസാരം കേൾക്കാൻ അന്ന് നമ്മൾക്ക് സാധിച്ചില്ല. എങ്കിലും ആ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ ആ വാക്കുകൾ അപ്പടി അതേ മുറ പോലെ തന്നെ ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. ആ രേഖപ്പെടുത്തിയ മുത്തുനബിന്റെ വാക്കുകളാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രസംഗം സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അയ്യുഹന്നാസ് അത് അതല്ലക്കും ശഹ്റുൻ അദീം, വളരെ വളരെ മഹത്വമേറിയ വളരെ പവറുള്ള ഒരു മാസം നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാ. നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാൾ രാത്രി അതാ മാസപ്പിറവി കാണലോടുകൂടെ തുടക്കം കുറിക്കുന്ന ശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമായിരിക്കുന്നു. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വഹാബത്തിനോട് വളരെ വണ്ണമായ ഒരു മാസം നാളെയോ മറ്റന്നാളോ വരാനിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ മാസത്തിന്റെ പവറിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വിഷയം, ഫീഹി ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ശഹ്ര, ആ വിശുദ്ധ റമദാനിന്റെ പവറ് പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഒന്നാമതായി പറയുന്ന പവർ, ഫീഹി ലൈലത്തുൽ ഖൈറു മിൻ അൽഫി ശഹ്ർ, 1000 മാസത്തിനേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി ഈ വിശുദ്ധ റമദാനിന്റെ ഉള്ളിലുണ്ട് സ്വഹാബത്തെ, എവിടെ എന്നത് പറഞ്ഞില്ല. വിശുദ്ധ റമദാനിൽ 1 മുതൽ 30 ഇടയിലായിട്ട്
വളരെ പവറുള്ള 1000 മാസത്തിന്റെ പുണ്യമുള്ള 84 വർഷത്തെ പുണ്യമുള്ള ഒരു രാത്രിയുടെ ഒരു അല്പസമയം കൊണ്ട് 84 കൊല്ലത്തെ ഇബാദത്തിന്റെ പുണ്യം കിട്ടാൻ മതിയാകുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന പവിത്രമേറിയ ഒരു രാത്രി ഈ വിശുദ്ധ റമദാനിന്റെ ഉള്ളിലുണ്ട്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞില്ല? എന്താണ് പറയാത്തതിന്റെ കാരണം? അത് പറയാത്തത് ഉമ്മത്തിന് എത്ര വലിയ ഖൈറാ. അത് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മളൊക്കെയും കള്ളുകുടിയന്മാരും വ്യഭിചാരികളും തമാടികളും റൗഡികളും പോലികളുമായി ആ സമയം വരുമ്പോൾ മാത്രം കാത്തുനിന്ന് ഒരു അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടില്ലേ? മറ്റു ജീവിതങ്ങൾ മുഴുവനും വടക്കിന്റെ പിന്നാലെയായി പോവില്ലേ? മനുഷ്യൻ ആ വിശുദ്ധ റമദാനിൽ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിനെ തേടി പിടിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എപ്പോഴാണ് എന്ന് വിശദീകരിച്ചില്ല. എന്നിട്ട് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ജഅലല്ലാഹു സിയാമഹു ഫരീള. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജഅലല്ലാഹു സിയാമഹു ഫരീള. ആ വിശുദ്ധ റമദാനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് നോമ്പിനെ ഫർളാക്കിയിരിക്കുകയാണ്. ഞാൻ എന്റെ വാദം കേൾക്കുന്ന ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ അല്ലാഹ്. എല്ലാം നമ്മളെ നീയത്തനുസരിച്ച് നമ്മൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്താൽ, അല്ലാഹു ആഫിയത്തും ആരോഗ്യം ചെയ്താൽ ഈ വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിന്റെ 30 നോമ്പിൽപ്പെട്ട ഒരൊറ്റ നോമ്പ് ഞാൻ ഒഴിവാക്കുകയില്ല. ഇപ്പോൾ തന്നെ ഈ സദസ്സിൽ വെച്ച് തീരുമാനമെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്തനുസരിച്ച് നമ്മുടെ പ്രതിജ്ഞ അനുസരിച്ച് എന്തും ചെയ്തു തീർക്കാൻ നമ്മൾക്ക് കഴിയും. ഒരു കാരണവശാലും ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, ശുദ്ധി ഉണ്ടാകുന്ന എല്ലാ സമയത്തും ഒരു കാരണവശാലും ഒരൊറ്റ നോമ്പും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് പ്രത്യേകം ഇവിടെ തീരുമാനമെടുക്കുന്നവരാകണം, മനസ്സുകൊണ്ട് അങ്ങനെ ഉറപ്പിക്കുന്നവരാകണം. ഈ വിശുദ്ധ റമദാനിന്റെ 30 നോമ്പും അതിന്റെ യഥാർത്ഥ ക്രമപ്രകാരം നൊറ്റുവീട്ടാൽ അതാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. റമദാനിന്റെ നോമ്പ് നോക്കാൻ വേണ്ടി ആമിയാക്കുമ്പോ എല്ലാരും റോട്ടിലേക്ക് നോക്കാണ്, ഏതായാലും നോക്കാതിരിക്കാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ. ശുദ്ധ റമദാനിന്റെ 30 നോമ്പും അതിന്റെ മുറ പോലെ നൊട്ടിവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ഇപ്പോൾ തന്നെ നമ്മളെ മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം ഇൻഷാ അല്ലാ, ഒരു കാരണവശാലും ഞാൻ എന്റെ നോമ്പിനെ ഒഴിവാക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ വരെ കിതാബിൽ വിശദീകരിച്ചത് കാണാം, 7 വയസ്സായാൽ തന്റെ കുട്ടിക്ക് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ആ 7 വയസ്സുകൊണ്ട് ശീലിപ്പിക്കപ്പെട്ട കുട്ടി ഒരു ഉമ്മയും ബാപ്പയും നിസ്കാരത്തിന്റെ യഥാക്രമം പോലെ അതിന്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളെല്ലാം ഒരു കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട്, 7 വയസ്സുകൊണ്ട് ശീലിപ്പിച്ചിട്ട് പിന്നെ ആ 10 വയസ്സായ ആ കുട്ടി അങ്ങോട്ട് ചെയ്തില്ല എങ്കിൽ ആ 3 കൊല്ലക്കാലം നിസ്കാരം കൊണ്ട് ശീലിപ്പിച്ചിട്ട് ആ ശീലിപ്പിച്ചതനുസരിച്ച് 10 വയസ്സായി കുട്ടി ചെയ്യുന്നില്ല എങ്കിൽ മാതാപിതാക്കൾ ആ കുട്ടിയെ അടിക്കണം. നിങ്ങൾ നോക്കൂ, 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സായ നിസ്കാരിച്ചില്ലെങ്കിൽ അടിക്കണം. ആരാ അടിക്കേണ്ടത്? 10 വയസ്സായാലും അടിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 3 വർഷക്കാലം അതിന്റെ ക്രമപ്രകാരം ശീലിപ്പിച്ച ഒരു ഉപ്പയും ഉമ്മയും അതിന് എല്ലാ ക്രമങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ 10 വയസ്സായ മുതൽ ആ കുട്ടി ചെയ്യുന്നില്ലെങ്കിൽ ഈ മാതാപിതാക്കൾ അടിക്കേണ്ടതാണ്. എന്നിട്ട് മഹാന്മാര് പറയുന്നു, ഏതുപോലെ നോമ്പ് പോലെ നമ്മുടെ മക്കൾക്കും അതുപോലെ നോമ്പിനെ ശീലിപ്പിക്കണം. പക്ഷേ നോമ്പിനെ പറയുന്ന സ്ഥലത്ത് നിസ്കാരത്തെ കുറിച്ച് പറയാത്തൊരു വിഷയം നോമ്പിന്റെ അടുത്ത് പറയാ, അതെന്താണ്? അതാക്കഹു ആവതുള്ള കുട്ടി എന്നാ പറയുന്നത്. എന്തുകൊണ്ട്? നിസ്കരിക്കാൻ 7 വയസ്സായ കുട്ടിക്ക് കഴിയും, പക്ഷേ 7 വയസ്സായ കുട്ടിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് നോമ്പിന്റെ സ്ഥലത്ത് ആവതുള്ള കുട്ടിയോട് കൽപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം. ഇവിടെയെല്ലാം
ഞങ്ങളുടെ വന്യരായ ഉസ്താദുമാർ ഞങ്ങൾക്ക് അർത്ഥം ധരിച്ചു തരുന്ന സമയത്ത് ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ച ഒരു ഭാഷയുണ്ട് അവിടെ. എന്താണ്? നമ്മുടെ 7 വയസ്സായ കുട്ടിയോട് നോമ്പ് നോക്കാൻ വേണ്ടി കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്കിന്റെ അർത്ഥം 7 വയസ്സായ കുട്ടിക്ക് രാവിലെ വൈകുന്നേരം പട്ടിണി ഇരുത്തണം എന്നല്ല, കുട്ടിയെ മെല്ലെ മെല്ലെ ശീലിപ്പിക്കണം എന്നാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. എങ്ങനെയാണ് മെല്ലെ മെല്ലെ ശീലിപ്പിക്കൽ? എങ്ങനെ? ഒരു ദിവസം അത്താഴത്തിന് ഉമ്മടിക്കുമ്പോൾ കുട്ടിയെ എഴുന്നേൽപ്പിക്കുക, കുട്ടിക്ക് അത്താഴം എഴുപ്പിക്കുക. ആ കുട്ടിയതാ സ്വബഹിയായി ഏകദേശം 8 മണിയായി 9 മണിയായി രാവിലെ 10 മണിയായി കുട്ടി പൈക്കുന്നെന്ന് പറയാൻ തുടങ്ങി. അന്ന് 10 മണിയാകുമ്പോൾ നോമ്പ് തുറന്നു. പിറ്റേ ദിവസം വീണ്ടും ഉമ്മ അവൻ അത്താഴത്തിന് എഴുന്നേൽപ്പിച്ചു. ആ അത്താഴത്തിന് എണീച്ച കുട്ടി അതിന്റെ പിറ്റേ ദിവസം 11 മണിക്ക് നോമ്പ് തുറന്നു. അതിന്റെ പിറ്റേ ദിവസം അത് അത്താഴത്തിന് എഴുന്നേറ്റ് 12 മണിക്ക് നോമ്പ് തുറന്നു. അങ്ങനെ കുട്ടി 10 മണിയായി 11 ആയി 12 ആയി പിന്നെ നോമ്പ് തൊട്ട് 1 മണിയായി അങ്ങനെ കുട്ടി ശീലിച്ച് ശീലിച്ചതാ പിന്നെ അസറാകുന്നു, പിന്നെ 5 മണിയാകുന്നു, പിറ്റേ 6 മണിയാകുന്നു. അങ്ങനെ ഏകദേശം 10 നോമ്പാകുമ്പോ ഈ കുട്ടിക്ക് അതാ ഒരു നോമ്പ് പൂർത്തിയാകുകയാ. അല്ലാണ്ട് രാവിലെ മുതൽ തന്നെ ഈ കുട്ടി പട്ടിണിരിക്കുന്നു ഞാൻ അത് കഴിയുന്ന പരിപാടിയൊന്നുമല്ല. അങ്ങനെ അല്പാൽപമായി കുട്ടിനെ ശീലിപ്പിച്ച് ശീലിപ്പിച്ച് നമ്മുടെ മക്കളെ നോമ്പ് നോക്കുന്ന മക്കളാക്കാൻ വേണ്ടി ശീലിപ്പിക്കണം. പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ജഅലല്ലാഹു സിയാമഹു ഫരീദാ. ആ വിശുദ്ധ റമദാനിൽ നോമ്പ് നോക്കൽ നിങ്ങൾക്ക് ഞാൻ അല്ലാഹു ഫർളാക്കിയിരിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് നമുക്ക് ഫർളാണെന്ന് പറയുമ്പോൾ നമ്മൾക്കതിൽ അത്ഭുതമില്ല. കാരണം പഴയ കാലത്ത് മുതൽക്ക് തന്നെ നമ്മളൊക്കെ നോമ്പ് നോക്കി ശീലിച്ചവരാണോ? ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ പഠിച്ചു വളർന്നവരാണ്. എന്നാൽ 1 ആഴ്ച മുമ്പ് ഞങ്ങൾ വന്യരായ അബ്ദുള്ള ഉസ്താദ് ഞങ്ങളൊക്കെ അതാ ഗുൽബർഗ ബിജാപുര ഭാഗത്ത് യാത്ര നടത്തി. ആ യാത്രയിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഗുൽബർഗയിൽ അതാ ഒരു സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കാന്ന ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലം കാണാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ അവിടെ കുറെ പേര് അവിടെ ഒരുമിച്ചുകൂടി അവരോട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ 45, 50, 55, 60 വയസ്സായ ഉപ്പമാര് ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്ക്, നോമ്പോ അത് എന്താണ് ഞങ്ങൾക്കറിയൂല. നമ്മുടെ ജീവിതത്തിൽ ഇന്നവരെ ഞങ്ങൾ നോമ്പ് നോറ്റിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം എന്താണെന്ന് അറിയാത്തവർ ഇന്നും നമ്മുടെ രാജ്യങ്ങളിൽ ഉണ്ട് കേട്ടോ. ആ നാട്ടിന്റെ സജീവ പ്രവർത്തകനായ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അയാളെ അവര് വിളിക്കുന്നത് ഇക്ബാൽ ഭായി എന്നാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, സാറേ ഞാൻ നോമ്പ് ഇതുവരെ നോറ്റിട്ടില്ല, പിന്നെയോ ഞാൻ മഗ്‌രിബും ഇശാ സുബ്ഹിയും നിസ്കരിക്കാറുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത് നിങ്ങളെ കർണാടകയിലെ കൂറത്ത് വന്നിരുന്നു. ആ വന്ന സമയത്ത് തങ്ങളെന്നോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് അനുസരിച്ച് ഞാനതാ ഇപ്പോൾ മഗ്‌രിബും സുബ്ഹിയും നിസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം 5 വക്താണെന്ന് പോലും അറിയാത്തവര് നമ്മളെ കർണാടകയിലെ പല ഭാഗത്തും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. നമ്മുടെ പല ഭാഗങ്ങളിലും നോമ്പ് ഫർളാണെന്ന് അറിയാത്തവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ ജഅലല്ലാഹു സിയാമഹു ഫരീദാ, നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോമ്പിനെ ഫർളാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഈ കില്ലൂറിലെ സരസിൽ വെച്ച് പറയുമ്പോ നമ്മൾക്ക് അത്ഭുതമില്ല. കാരണം നമ്മൾക്ക് നമ്മുടെ ആലിമികൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടമാണ്. പണ്ട് കാലം മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിൽ മദ്രസയാണ്, അതാ 1ാം ക്ലാസ് മുതൽ തന്നെ നന്നായി പഠിക്കാനുള്ള അവസരമാണ്. അല്ലാഹുവിന്റെ ദീന് പഠിക്കാനുള്ള വല്ലാത്ത സൗകര്യങ്ങളാണ്. അതിനെല്ലാം ഈ ഭാഗത്ത് അതിനെല്ലാം കാരണക്കാരാരാണ്? മഹാനായ താജുൽ ഉലമാ. അല്ലാഹുവേ അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ. അല്ലാ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, റമദാനിന്റെ തൊട്ടു മുമ്പ് സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വായിൽ പറയാണ്, സ്വഹാബത്തിനോട് ഉറുദി പറയാണ്, ജഅലല്ലാഹു സിയാമഹു ഫരീദാ, വിശുദ്ധ റമദാനിന്റെ നോമ്പ് നിങ്ങൾക്ക് ഫർളാണ് കേട്ടോ.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ഖിയാമു ലൈലിഹി തതവ്വുആ, ആ വിശുദ്ധ റമദാനിന്റെ രാത്രിയിൽ തറാവീഹ് നിസ്കാരം നിങ്ങൾക്ക് സുന്നത്താണ്. വിശുദ്ധ റമദാനിന്റെ രാത്രിയിൽ തറാവീഹ് സുന്നത്താണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഇവിടെ എന്റെ മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങളോട്, പുരുഷന്മാരോട്, ആണുങ്ങളോട് പറയുന്ന ഇപ്പൊ തന്നെ ഈ സദസ്സിൽ വെച്ചൊരു തീരുമാനമെടുക്കണം. ഇൻഷാല്ലാ വരാനിരിക്കുന്ന റമദാനിന്റെ 30 ദിവസത്തിലും ഒരൊറ്റ തറാവീഹും ഞാൻ ഒഴിവാക്കുകയില്ല. ഒരൊറ്റ തറാവീഹും ഞാൻ ഒഴിവാക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലക്കൊരു തീരുമാനം ഇപ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഉണ്ടാകണം. ഞാൻ ഇപ്പോൾ തന്നെ തീരുമാനം അങ്ങ് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നഷ്ടപ്പെടുകയില്ല. പക്ഷെ വിശുദ്ധ റമദാൻ വരുമ്പോ തന്നെ നമ്മൾ തറാവീഹ് നോക്ക കൈനത്രംസ്കരിക്കുക എന്ന ഒരു മടിയനായി ഇനി മാറിപ്പോയാ പിന്നെ നിനക്ക് ഒന്നും നിസ്കരിക്കാൻ കഴിയൂല. എവിടെ പോയാലും നിനക്കൊരു കല അകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, വിശുദ്ധ റമദാനിന്റെ ഒരൊറ്റ തറാവീഹും ഒഴിവാക്കാതെ അത് ജമാഅത്തായി തന്നെ പള്ളിയിൽ പോയോ അല്ലെങ്കിൽ വീട്ടിൽ ജമാഅത്താക്കിയോ അത് നിർവഹിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ഈ സദസ്സിൽ വെച്ച് പ്രതിജ്ഞ എടുക്കണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കില്ലൂറിലെ സ്വലാത്തിന്റെ വാതില് വന്ന ഉമ്മമാരോട് പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൽ തറാവീഹ് നിസ്കാരം ഒഴിവാക്കാതെ നിസ്കരിക്കുമെന്നൊരു തീരുമാനം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഉമ്മമാർ
അവര് ചിന്തിക്കും തറാവീഹ് എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമാണ്, നമുക്ക് പരിപാടിയില്ല. ഈ കൊല്ലൂരിൽ വഅദ് കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇൻഷാ അല്ലാ ഇപ്രാവശ്യം തറാവീഹ് ഉമ്മമാരെ നമ്മളെ നമ്മളെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക നമുക്കും കഴിയണം. ഒരറ്റ തറാവീഹ് മൊഴിവാക്കാതെ ശുദ്ധിയുള്ള കാലത്ത് ഉമ്മമാരെ നിങ്ങളെ വീട്ടിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് വീട്ടിൽ കുറെ പെണ്ണുങ്ങൾ ജമാഅത്തായിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കായോ നിങ്ങളെ വീട്ടിൽ വെച്ച് തറാവീഹ് വഴിവാക്കാതെ നിസ്കരിക്കണേ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ തറാവീഹ് നിസ്കരിക്കണം എന്ന് പറയുമ്പോ ആകെ ബേജാറായിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെ പഠിച്ചോ ഇരുപത് റക്കായത്ത് നിസ്കരിച്ചിരുന്ന ഒരു നാല് റക്കായത്ത് ഫർദ് നിസ്കരിക്കുക ഇപ്പൊ തൽക്കാലം കഴിയുന്നില്ല. അതിന് റമദാനിൽ പേടിക്കേണ്ട ഉമ്മ ശൈത്താന്മാരൊക്കെ കെട്ടിയിടുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല. ഈ ശൈത്താനുള്ളത് കൊണ്ടല്ലേ ഇപ്പൊ ദുഹർ നിസ്കരിക്കാൻ കഴിയാത്തത്? ശൈത്താന് കൂടെ ഉള്ളത് കൊണ്ടല്ലേ അസ്ർ നിസ്കരിക്കാൻ കഴിയാത്തത്? വിശുദ്ധ റമദാനിൽ ശൈത്താന്മാരെ പിടിച്ചു കെട്ടപ്പെടുകയാ, പിന്നെ പേടിക്കേണ്ടതില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇരുപത് റക്കായത്ത് തറാവീഹ് സാധാരണ നമ്മുടെ പള്ളിയിൽ തന്നെ നമുക്ക് വേണ്ടത് അരമണിക്കൂറാ, എന്നാ നമ്മുടെ ഉമ്മമാർക്ക് അരമണിക്കൂറും വേണ്ട, 20 മിനിറ്റ് കൊണ്ട് തറാവീഹ് തീർക്കാൻ കഴിയും. നമ്മളെ പള്ളിയിലാകുമ്പോ തറാവീഹ് ഒരു നാല് റക്കാത്തിനിടക്ക് സലാത്തും ചൊല്ലും, വടക്കിടക്കൊക്കെ സലാത്തും ചൊല്ലും, കുറെ ഇങ്ങനെ പിന്തിച്ചായിരിക്കും നമ്മളെ നിസ്കാരങ്ങളൊക്കെ. എന്നാൽ ഉമ്മമാര് പേടിക്കേണ്ടതില്ല, 20 റക്കായത്ത് തറാവീഹ് ഈ രണ്ട് റക്കായത്തായി രണ്ട് റക്കായത്തായി എല്ലാ രണ്ട് റക്കായത്തിലും സലാം വീട്ടിക്കൊണ്ട് 20 റക്കായത്ത് 10 സലാമിലായി നിസ്കരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാ. പ്രിയപ്പെട്ട സഹോദരി, ഒരു കാരണവശാലും തറാവീഹ് നമ്മുടെ ഉമ്മമാർ ഒഴിവാക്കരുത്. അല്ലാഹു അത് ചെയ്യാൻ വേണ്ടി നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളും മദീനയിലെ സ്വഹാബത്തിനോട് നടത്തിയ പ്രസംഗം അങ്ങോട്ട് തുടരുന്നു. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണെന്ന് പറഞ്ഞു, അതുപോലെ തറാവീഹ് സുന്നത്താണെന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തഖറബ ഫീഹി ബിഖസ്റതിൻ മിനൽ ഖൈർ കാന കമൻ അതാ ഫരീദതം ഫീമാ സിവാ. ഈ വിശുദ്ധ റമദാനിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്താൽ, റമദാൻ 1 മുതൽ 30 വരെ ഏതെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്താൽ, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ പറഞ്ഞാൽ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്താൽ ആ ഒരു നല്ല കാര്യത്തിന് ഒരു ഫർളിന്റെ കൂലിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ വിശുദ്ധ റമദാനിൽ ചെയ്താൽ ആ ഒരു നല്ല കാര്യത്തിന് ഒരു ഫർളിന്റെ കൂലിയാണ്. ഒരു സുബ്ഹാനല്ലാഹ് ഒരു ഫർളിന്റെ പ്രതിഫലമാണ്, ഒരു അൽഹംദുലില്ലാഹ് ഒരു ഫർളിന്റെ പ്രതിഫലമാണ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഫർളിന്റെ പ്രതിഫലമാണ്. ഇങ്ങനെ ഏതൊക്കെ നൽകാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാത്തിനും ഫർളിന്റെ പ്രതിഫലമാണ് കിട്ടൂ. എന്നിട്ട് അല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വമൻ അദാ ഫരീദതൻ കാന കമൻ അദാ സബഈന ഫരീദതൻ ഫീമാ സിവാ. റമദാനിൽ ഒരു ഫർദ് നിങ്ങൾ ചെയ്താൽ ആ ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയാണ്, ഒരു ളുഹറിന് 70 ളുഹറിന്റെ കൂലിയാണ്, ഒരു അസറിന് 70 അസർ നിസ്കരിച്ച കൂലിയാണ്, ഒരു മഗ്‌രിബിന് 70 മഗ്‌രിബ് നിസ്കരിച്ച കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങളോട് ഒന്നും കൂടി പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഒരു ളുഹറിന് 70 ളുഹറിന്റെ പ്രതിഫലമാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ ജമാഅത്ത് നടക്കാൻ വേണ്ടി പോകുന്നു, എന്നാൽ ആയിഷയുടെ ജമാഅത്തിന് ഇപ്പോൾ നിസ്കരിച്ചാൽ ഒരു ജമാഅത്തിന് 27ന്റെ കൂലിയാണ്, അതാ സുബ്ഹി നിസ്കാരത്തിന് 27ന്റെ കൂലിയാണ്, അതേ ളുഹർ നിസ്കാരത്തിന് ഒരു ളുഹറിന് 27 കൂലിയാണ് ജമാഅത്തായി നിസ്കരിച്ചാൽ. എന്നാൽ വിശുദ്ധ റമദാനിൽ ജമാഅത്ത് ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ ഒരു ഫർദ് നിസ്കരിച്ചാൽ 70ന്റെ കൂലിയാണ്, അതും ജമാഅത്തായി നിസ്കരിച്ചാൽ പിന്നെ പറയേണ്ടതുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതാ ഒരു ജമാഅത്തിന് 27ന്റെ കൂലിയാണ്, വിശുദ്ധ റമദാനിൽ ഒരു ഫർദിന് 70ന്റെ കൂലിയാണ്.
അപ്പൊ റമദാനിൽ ജമാഅത്തായി നിസ്കരിച്ച പിന്നെ കൂലി എത്രയാണ്? അതാ 27 70 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, ഏകദേശം 1900 പ്രതിഫലം, 1900 പ്രതിഫലം. അതാ ഒരു ദുഹറിന് കിട്ടുന്നു, അസറിനും കിട്ടുന്നു, മഗ്രിബിനും കിട്ടുന്നു. 5 വക്ത് നിസ്കാരം ജമാഅത്തായി റമദാനിൽ നിസ്കരിച്ചാൽ വെറും 5 വക്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം തന്നെ, അതാ 10,000 പ്രതിഫലം ഒരു ഫർളിന്റെ പ്രതിഫലമാണ്. പിന്നെ സുന്നത്തിൻ്റെത് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് കില്ലൂരിൽ വാലി കേൾക്കുന്ന സ്വലാത്തിന് വന്ന മുഅ്മിനീങ്ങളോട് ഞാൻ പറയാണ്, നാളെ ആഖിറത്തിലേക്ക് റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ പ്രതിഫലം കോരിവാരി കൊണ്ടുപോകാനുള്ള അവസരങ്ങളല്ലേ വിശുദ്ധ റമദാൻ. അതാ ഒരു റമദാനിനെ ഒരു ഫർളിന് എത്രയോ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പൊ തന്നെ നിങ്ങൾ തറാവി നിസ്കരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തതുപോലെ, വിശുദ്ധ റമദാനിൽ നോമ്പ് നോക്കാൻ തീരുമാനമെടുത്തതുപോലെ ഇപ്പൊ തന്നെ ഒരു തീരുമാനമെടുക്കൂ ഇൻഷാ അല്ലാഹ്. ഞാൻ വിശുദ്ധ റമദാനിലെ 5 വക്ത് നിസ്കാരം അതേ ജമാഅത്തായി ഞാൻ നിസ്കരിക്കും, ജമാഅത്തായി ഞാൻ നിസ്കരിക്കും എന്നൊരു തീരുമാനം മനസ്സിലെടുക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ പറയും, ഉസ്താദേ ളുഹറും ഓക്കെ, അസറും ഓക്കെ, യശാവും സുബഹിയും ഓക്കെ ഓക്കെ, പക്ഷേ മഗ്രിബിനെ കഴിയൂല. അത് കൊറേ ദൂരത്ത് നോമ്പ് തുറന്നിട്ട് പിന്നെ പള്ളിയിലെത്തിയിട്ട് അല്ല, പള്ളിയിൽ വന്നിട്ട് തിരിച്ച് വീണ്ടും പോയിട്ട് നടക്കുന്ന പരിപാടിയല്ലല്ലോ. എന്നാ പിന്നെ മഗ്രിബ് വീട്ടിലൊന്ന് ജമാഅത്ത് ആയിക്കോളി ഉപ്പമാരെ, ബാക്കിയുള്ള ളുഹറും അസറും യശാവും സുബഹിയും ഒക്കെ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാൻ ഇവിടെ കില്ലൂരിൽ വാലി കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഒന്ന് തീരുമാനമെടുത്തുകൂടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്രാവശ്യത്തെ വിശുദ്ധ റമദാനിൽ അമലുകൾ വർദ്ധിപ്പിക്കുന്നവരാകണം. ഞാൻ നിങ്ങളോട് ഒന്നും കൂടി പറയാണ്, വിശുദ്ധ റമദാനിന്റെ ഒരു ദുഹറിന്റെ ജമാഅത്തിന് പള്ളിക്ക് വേണ്ടി വന്നാൽ അതാ ഒരു ഫർളിക്ക് 70 കൂലിയാകുമ്പോ ആ ജമാഅത്തിന്റെ 27 കൊണ്ട് ഗുണിച്ചാൽ 1900 വരുന്ന പ്രതിഫലം ദുഹറിന് കിട്ടുമ്പോൾ അത് നിസ്കരിച്ച കൂലി മാത്രമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാ നിങ്ങളെ വീട്ടിൽ നിന്ന് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇങ്ങനെ നടന്ന് 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 വരുമ്പോ എത്ര ചവിട്ടാണ് നടക്കുന്നത്? ഒരു ചവിട്ട് നടക്കുമ്പോ ഒരു ഫർളിന്റെ കൂലിയല്ലേ? ഒരു 100 ചവിട്ട് ചവിട്ടിയിട്ട് നിന്റെ കാലിൽ നടന്ന് നടന്ന് പള്ളിയിലേക്ക് നീ ഒന്ന് വന്നാലോ, ഒരു ചവിട്ടിനിക്ക് ഒരു ഫർളിന്റെ കൂലിയാകുമ്പോ നിന്റെ ഒരു 100 ചവിട്ടിന് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? ഒരു 100 ചവിട്ടടി നടക്കാൻ നിന്റെ പേട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നു വരുമ്പോ, ഒരു 100 ചവിട്ടടി നടന്നു വരുമ്പോൾ, ഒരു ചവിട്ടിനിക്ക് 70 കൂലി അങ്ങ് കിട്ടുമ്പോ ഒരു 100 ചവിട്ടിന് പ്രതിഫലം എത്രയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അത് നടത്തത്തിന്റെ കൂലി വേറെയാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് വരുമ്പോ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നിട്ട് വരുമ്പോ കിട്ടുന്ന കൂലിയല്ലേ അത് നടത്തത്തിന്റെ പ്രതിഫലമാണെങ്കിൽ ഞാൻ ഒന്നൊന്നും കൂടി നിങ്ങളോട് പറയട്ടെ. ആ വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് 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 തസ്ബീഹ് ചൊല്ലിക്കൊണ്ടി വന്നാലോ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങനെ ചൊല്ലിക്കൊണ്ടി വന്നാലോ, അല്ലെങ്കിൽ സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കേണ്ടിയാലോ, നടത്തത്തിന്റെ പ്രതിഫലം വേറെയാണ്, നടക്കുമ്പോ ചെല്ലുന്ന തസ്ബീഹിന്റെ പ്രതിഫലം വേറെയാണ്. അങ്ങനെ പള്ളി അകത്തേക്ക് എത്തി ജമാഅത്തിന്റെ പ്രതിഫലത്തിന് മുമ്പ് അതാ പള്ളിയിൽ കയറി അവിടെ ഇരിക്കുമ്പോൾ പള്ളിയിൽ അങ്ങിയിരിക്കുമ്പോ അവിടെ ഇത്തികാഫിന്റെ പ്രതിഫലം ഒന്ന് വേറെ തന്നെയാണ്. ജമാഅത്തിന്റെ പ്രതിഫലം, നടന്നു വന്നതിന്റെ കൂലി, വരുമ്പോൾ ദിക്ര ചൊല്ലിയതിന്റെ പ്രതിഫലം, പള്ളിക്കെത്തിയാൽ ഇത്തികാഫിന്റെ പ്രതിഫലം, സുബ്ഹാനല്ലാഹ്, അതേ നാളെ ആഖിറത്തിലേക്ക് പ്രതിഫലം കോരിവാരി സമ്പാദിക്കാനുള്ള ഏറ്റവും പവറുള്ള വിശുദ്ധ റമദാൻ നമ്മുടെ നാട്ടിലേക്ക് 2-3 ദിവസം കൊണ്ട് കടന്നു വരുമ്പോൾ ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, നോമ്പ് നോൽക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നവരാകണം, അതേ തറാവീ നിസ്കരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നവരാകണം. അതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള് അതേ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നവരാകണം. ഒന്നുകൂടി ഞാൻ നിങ്ങൾ
നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ റമദാനിൽ ഇരട്ടി 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 പ്രതിഫലം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അതാ ദുഹർ അസർ മഗ്രിബ് ഇശ അഞ്ച് വക്ത് നിസ്കാരം, അതിന്റെ മുമ്പും പിമ്പുമുള്ള 22 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതും ഒഴിവാക്കല്ലേ ഉപ്പമാരെ. ആ നിസ്കാരത്തിന്റെ മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങള് സഹോദരങ്ങളെ, ഒരു ദിവസത്തിന്റെ ഫർളിന്റെ മുമ്പും പിമ്പുമായി 22 റക്അത്ത് നിസ്കാരമാണല്ലോ. അതേ അത് ഒരു ദിവസം 22, അങ്ങനെ 10 ദിവസമാകുമ്പോ 220, 20 ദിവസമാകും 440, 30 ദിവസമാകുമ്പോ 660 സുന്നത്ത് നിസ്കാരം. അതാ 30 ദിവസം ഫർള് നിസ്കാരത്തിന്റെ മുമ്പും പിമ്പും ഈ സുന്നത്ത് നിസ്കരിച്ചാൽ 660 സുന്നത്ത് നിസ്കാരം. ഒരു സുന്നത്തിന് 70 കൂലിയാണ്. എന്നാൽ 660 സുന്നത്ത് നിസ്കരിക്കുമ്പോ അതിന്റെ പ്രതിഫലം എത്രയാണ്? അതുപോലെ ഒരു ദിവസത്തെ 20 റക്അത്ത് തറാവീഹ്, 10 ദിവസത്തേക്ക് 200, 20-ലേക്ക് 400, 30-ലേക്ക് 600 റക്അത്ത് തറാവീഹ്. 30 ദിവസം 20 റക്അത്ത് നിസ്കരിക്കുമ്പോ 600 റക്അത്ത് തറാവീഹ്, 660 റക്അത്ത് മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. സുബ്ഹാനല്ലാഹ്, എത്രയാണ് പ്രതിഫലങ്ങൾ! നമുക്ക് ചിന്തിക്കാതെ പോകുന്നവരാണ്. ഒന്നും കൂടി പറയട്ടെ, രാത്രി തറാവീഹിന്റെ പിറകെ ഒരു 3 റക്അത്ത് വിത്ര നിസ്കാരം. അതേ അത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവര് ജമാഅത്തായി നിസ്കരിക്കാം. അല്ലാതെ വീട്ടിലുള്ള ഉമ്മമാരോട് പറയട്ടെ, തറാവീഹിന്റെ പിറകെ വിത്ര നിസ്കരിക്കുന്നവരാകണം. ഒന്നും കൂടി ഞാൻ നിങ്ങളോട് അടിവരയിട്ടുകൊണ്ട് പറയുന്നു, അതാ ഒരു പ്രത്യേക നിസ്കാരമുണ്ട്, അതിന്റെ പേരാണ് തഹജ്ജുദ് നിസ്കാരം. അതേ രാത്രി കടന്നുറങ്ങി സുബ്ഹിന്റെ മുമ്പായി നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. അതിന്റെ പവർ ചെറുതല്ല. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, എപ്പോഴും തറാവീഹ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടവരാണ് നമ്മൾ. എന്നാൽ നാം അത് എഴുന്നേൽക്കല് കുറവായത് കൊണ്ട് തന്നെ വിശുദ്ധ റമദാനിൽ എല്ലാവരും അത്താഴത്തിന് എഴുന്നേൽക്കുന്നവരാണ്. ആ അത്താര സമയത്ത് എഴുന്നേറ്റാൽ പെട്ടെന്ന് പോയി ഒന്നോടുത്ത് വന്നിട്ട് ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണേ. അല്ലാ, നീ അത് ജീവിതത്തിൽ നിലനിർത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. തഹജ്ജുദ് നിസ്കാരം മുഅ്മിനീങ്ങളെ അത് ചില്ലറ വിഷയമല്ല. രാത്രി കടന്ന് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ പവറല്ല, അതിന്റെ ബഹുമാനം എത്രയാ! ഒരൊറ്റ ഹദീസ് ആ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബത്തെ, നാളെ റബ്ബിന്റെ കോടതിയിൽ മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എല്ലാവരും പൊട്ടിക്കരിയുന്ന റബ്ബിന്റെ കോടതിയിൽ എവിടെങ്കിലും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ അതാ റബ്ബിന്റെ ഭാഗത്തൊരു വിളി കേൾക്കുകയാണ്, ഒരു അനൗൺസ് കേൾക്കുകയാണ്. എന്താണ് റബ്ബിന്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന അനൗൺസ്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ. എല്ലാവരും കടന്നുറങ്ങുമ്പോ പാതിരാ സമയത്ത് കുടഞ്ഞു എഴുന്നേറ്റ് തഹജ്ജു നിസ്കരിച്ചവർ എവിടെയാണ്? എല്ലാവരും കൂർക്ക വലിച്ച് കടന്നുറങ്ങുമ്പോ പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചവർ എവിടെയാണ്? റബ്ബിന്റെ കോടതിയിൽ വിളിക്കപ്പെടുകയാണ്. ആ സമയത്ത് തഹജ്ജുദ് നിസ്കാരക്കാര് അതാ റബ്ബിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് പോകുന്നു. ഓഹും അവര് വളരെ കുറഞ്ഞ ആൾക്കാര് മാത്രമേ ആ കൂട്ടത്തിലുള്ളൂ. കുറെ ആൾക്കാര് ആ കൂട്ടത്തിൽ കാണുന്നില്ല, വളരെ കുറഞ്ഞവരെ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അവരങ്ങ് പോയി റബ്ബിന്റെ മുമ്പിലങ്ങ് നിൽക്കുമ്പോൾ ആ തഹജ്ജുദ് നിസ്കാരക്കാരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന വാക്ക് എന്താണ്? ഉദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്.
സാധു. വിചാരണയില്ലാതെ ചോദ്യമില്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂ മക്കളെ. റബ്ബിന്റെ കോടതിയിൽ ഹിസാബില്ലാതെ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നവര് അവര് തഹജ്ജുദ് നിസ്കാരമക്കാരാണ് എന്ന് ഹാഫിദുൽ മുന്ദരി റഹിമഹുള്ള രേഖപ്പെടുത്തി വെച്ചത് കാണാം. മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് നിസ്കാരത്തിന്റെ പവർ ചെറുതല്ല. റബ്ബിന്റെ കോടതിയിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, വളരെ എളുപ്പമാണ് വിശുദ്ധ റമദാനിൽ. അതേ അത്താഴത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒതോടുത്തിട്ട് ഒരു രണ്ടരക്കാലത്തെങ്കിലും, കുറഞ്ഞത് രണ്ടരക്കാലത്ത്, അധികം എത്രയും നിസ്കരിക്കാവുന്നതാണ്. അതാ ഒരു രണ്ടരക്കാലത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണേ. അല്ലാഹ് നീ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണം റഹ്മാനേ. എന്നിട്ട് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ വിശുദ്ധ റമദാനിൽ നൽകാര്യങ്ങൾ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പറയാണ്, വഹുവ ശഹ്റു സബ്ർ, വിശുദ്ധ റമദാൻ അത് ക്ഷമയുടെ മാസമാണ്. വിശുദ്ധ റമദാൻ അത് ക്ഷമയുടെ മാസമാണ്, സബ്റിന്റെ മാസമാണ്. കാരണം സബ്റില്ലാത്തവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയൂല. ക്ഷമ, സബ്ർ, അത് ഇല്ലാത്തവർക്ക് നോമ്പ് നിൽക്കാൻ കഴിയില്ല. വിശേഷ ടൗണിൽ കൂടി പോകുന്നവർ അവിടെ ഫ്രൂട്ടിന്റെ കടകളിൽ പലതും കാണുമ്പോൾ അവന്റെ മനസ്സവനോട് പറഞ്ഞു പറക്കി വായിലിട്ടെങ്കിലോ, സബറില്ലാത്തൊരു മനുഷ്യനിക്ക് നോമ്പ് നിൽക്കാൻ കഴിയില്ല. നല്ലോണം സബറ് വേണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവന്റെ ശരീരത്തിനെ പിടിച്ചു നിർത്തണമെങ്കിലും വല്ലാത്ത സബറ് വേണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ റമദാൻ അത് സബ്റിന്റെ മാസമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, വസ്സബ്റു തവാബുഹു അൽജന്ന, അതേ സബ്റിന്റെ പ്രതിഫലം സ്വർഗമാണ്. വിശുദ്ധ റമദാൻ സബ്റിന്റെ മാസമാണ്, ആ സബ്റിന്റെ പ്രതിഫലം സ്വർഗമാണ്. വിശുദ്ധ റമദാനിന്റെ പ്രതിഫലം സ്വർഗമാണ്. അല്ലാഹുവേ, ആ സ്വർഗം ഞങ്ങൾക്ക് നീ തരണം. അല്ലാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് കണ്ടില്ലേ, വഹുവ ശഹ്റുൽ മുവാസ, വിശുദ്ധ റമദാൻ പരസ്പര സഹകരണത്തിന്റെ മാസമാണ്. വിശുദ്ധ റമദാൻ പരസ്പര സഹകരണത്തിന്റെ മാസമാണ്. എന്താണ് സഹകരണത്തിന്റെ മാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കാണൂല, അറബ് രാജ്യങ്ങളിൽ പോയാൽ കാണാം, വിശുദ്ധ റമദാൻ സഹകരണത്തിന്റെ മാസം. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം. അറബി വീടുകളിൽ, വലിയ വലിയ വീടുകളിൽ പായസങ്ങളും എണ്ണപ്പങ്ങളും അരീസകളൊക്കെ ഉണ്ടാക്കി വലിയ വണ്ടിയിൽ നിറച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ വീട്ടിലേക്കും അത് വിതരണം ചെയ്യും. അവിടെ നിന്നും ഉണ്ടാക്കി ഇങ്ങോട്ടും വിതരണം ചെയ്യും. പരസ്പരം സഹകരണം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം. അത് നമ്മുടെ നാട്ടിലും വേണ്ടേ? ശുദ്ധ റമദാനിൽ നമ്മുടെ നാട്ടില് നല്ലൊരു പായസം റമദാനിൽ കുടിക്കാൻ ഉണ്ടാക്കിയാൽ അതിൽ ഒരു പാത്രം അപ്പുറത്തവർക്ക്, അപ്പുറത്തവരിൽ നല്ല മണ്ണി ഉണ്ടാക്കിയാൽ അവിടെ നിന്ന് ഒരു പാത്രം ഇപ്പുറത്തവർക്ക്. അല്ലേ, ഈ ഭാഗത്തുണ്ടോന്ന് അറിയാം? നമ്മുടെ ഭാഗത്ത് ഒരു കിണ്യത്തപ്പ് എന്ന സാധനമുണ്ട്, കിണ്ടത്തപ്പ്, കിണ്യത്തപ്പ്. അങ്ങനെ ആ സാധനമൊക്കെ ഉണ്ടാക്കിയാൽ അപ്പുറത്തവർ, ഇപ്പുറത്ത് ഇപ്പുറത്തവർക്ക്, അപ്പുറത്തവർക്കൊക്കെ സഹകരണം. ഇനി നിങ്ങൾ നോക്കൂ, നമ്മളെ പരിയിൽ മൂന്ന് ആപ്പിളുണ്ട്, അത് മുറിക്കുമ്പോ രണ്ടെണ്ണം ഇവിടെ മുറിക്കുമ്പോ ഒന്ന് അപ്പുറത്തവർക്ക്, അപ്പുറത്തെ പറയില്ല മൂന്ന് മുസ്ലിമുണ്ട് ഒന്ന് മുറിക്കുമ്പോ ഇപ്പുറത്തവർക്ക്. അതാണ് ഒരു സഹകരണം. അപ്പോഴോ ഇവിടെ ഇല്ലാത്ത അവിടത്തേക്ക് കിട്ടി, അവിടെ ഇല്ലാത്ത ഇവിടത്തേക്കും കിട്ടി, എല്ലാവരും എല്ലാവരും സാദരവും. വഹുവ സഹ്റുൽ മുവാസ, പരസ്പര സഹകരണത്തിന്റെ മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൻഷാഅല്ലാ, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ആ ഒരു സഹകരണം നമ്മുടെ നാട്ടിലുണ്ടാകണം. നമ്മളോ നമ്മളെ അവസ്ഥ പറയണ്ട, അപ്പുറത്തെ പുരക്കാരൻ ഇപ്പുറത്തെ പുരക്ക് നോമ്പ് തുറക്കുമ്പോ വന്നെങ്കിൽ ഒളിപ്പിച്ചിട്ട് അത് ഒരു കണ്ടിട്ടുണ്ട സാധനം. നമ്മളുണ്ടാക്കിയ പായസങ്ങളും പാനീയങ്ങളും അപ്പുറത്തെ പുരക്കാരൻ കണ്ടേക്കല്ല. ആ ഒരു നിഫാഖിന്റെ, കപട വിശ്വാസത്തിന്റെ ആ സ്വഭാവം മാറ്റി ഒരു മുഅ്മിനിന്റെ ജീവിതം ഉണ്ടാകണം. പരസ്പരം സഹകരണം ഉണ്ടാകണം. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ,
وهو شهر يزاد في رزق المؤمن വിശുദ്ധ റമദാൻ മുഅ്മിനായ മനുഷ്യന്റെ ഭക്ഷണത്തിൽ എന്തോരി പറക്കത്താണ്. യുസാദു ഫീ റിസ്ഖിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഭക്ഷണത്തിൽ വർദ്ധനവാണ്, വല്ലാത്തൊരു പറക്കത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, വിശുദ്ധ റമദാനിന്റെ ഏത് വീട്ടിൽ പോയാലും സാധാരണ കഞ്ഞി വെക്കാത്ത പുരകളുണ്ടാകും, കറിയില്ലാത്ത പുരകളുണ്ടാകും. പക്ഷേ വിശുദ്ധ റമദാനാകുമ്പോൾ എല്ലാ വീട്ടിലേക്കും ചിക്കൻ എത്തി, മട്ടൻ എത്തി, നല്ല മീനുകളെത്തി, ബീഫുകളെത്തി, അല്ലേ? എന്തൊക്കെ പായസങ്ങളാണ്, ഏതൊക്കെ ഫ്രൂട്ടുകളാണ്! ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അവസരമില്ലാത്തവന്റെ വീട്ടിൽ പോലും നല്ല നല്ല ഭക്ഷണങ്ങളാണ്, നല്ല നല്ല ഫ്രൂട്ട് വർഗങ്ങളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ശഹ്റുൻ യുസാദു ഫീ റിസ്ഖിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഭക്ഷണത്തിൽ എന്തൊരു ബറക്കത്താണ്. റമദാൻ ഇല്ലാത്ത ഭക്ഷണങ്ങളിൽ ഭക്ഷണങ്ങളില്ലല്ലോ, റമദാനിൽ ഇല്ലാത്ത ഫ്രൂട്ടുകളില്ലല്ലോ. എല്ലാ പാവപ്പെട്ടന്റെ വീട്ടിലേക്കും എല്ലാത്തരം മീനുകളും മറിച്ചുകളും എത്തിപ്പെട്ടില്ലേ? അത് അല്ലാഹു ചെയ്യുന്ന വലിയ ബറക്കത്താണ് കേട്ടോ. ഞാൻ ഈ പറയുന്നത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധങ്ങൾ റമദാനിന്റെ തൊട്ട് മുമ്പ് സ്വഹാബത്തിനോട് നടത്തിയൊരു പ്രസംഗമാണ്. എന്നിട്ട് ആ പ്രസംഗത്തിൽ ഇനി പറയുന്നു, നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആരെങ്കിലും ഒരാൾ വിശുദ്ധ റമദാനിൽ നോമ്പ് തുറപ്പിച്ചാൽ, റമദാനിൽ നോമ്പ് തുറപ്പിക്കുക, അതിപ്പോ തന്നെ ഇപ്പൊ റിലീഫ് കമ്മിറ്റി ഒക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ. നോമ്പ് തുറ, ആരെങ്കിലും ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ, നോമ്പ് തുറപ്പിച്ചവന് അല്ലാഹു മൂന്ന് പ്രതിഫലം കൊടുക്കുകയാണ്. എന്താ മൂന്ന് പ്രതിഫലം? മൂന്ന്. ഒന്ന്, ഞാൻ ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി എന്റെ പൊരിയിലേക്ക് കൊണ്ടുവന്നാൽ, ആ വന്ന മനുഷ്യനിക്ക് നോമ്പിന്റെ കൂലി കൊടുക്കുന്നത് പോലെ അതുപോലെ ഒത്തിരി പ്രതിഫലം അല്ലാഹു എനിക്കും തരികയാ. അപ്പൊ ഞാനൊരു പൊരയിൽ ഒരാളെ നോമ്പ് ഉറപ്പിച്ചാൽ, ഒരാളെ ഞാൻ നോമ്പ് ഉറപ്പിച്ചാൽ എനിക്ക് രണ്ട് നോമ്പിന്റെ കൂലി. അതേതാ? ഒന്ന് എന്റെ നോമ്പിന്റെ കൂലി, ഇരുന്ന് തുറക്കാൻ വന്ന മനുഷ്യനിക്ക് കൊടുക്കുന്നത് പോലത്തൊരു നോമ്പിന്റെ കൂലി എനിക്ക്, രണ്ട് നോമ്പിന്റെ പ്രതിഫലം എനിക്ക്. പിന്നെയോ, അല്ലാഹു ആ മനുഷ്യന്റെ ശരീരം അത് നരകത്തിലേക്ക് കണക്കാക്കിയ ശരീരമാണ് എങ്കിൽ, അതാ നോമ്പ് തുറപ്പിച്ച കാരണം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അവന്റെ സകല പാപങ്ങളും നോമ്പ് തുറപ്പിച്ച കാരണം കൊണ്ട് അല്ലാഹു അവനിക്ക് പൊറുത്തു കൊടുക്കുന്നു. കണ്ടോ, നോമ്പ് തുറപ്പിച്ചപ്പോ മൂന്ന് പുണ്യങ്ങളാണ് അല്ലാഹു കൊടുത്തത്. ഒന്ന്, തുറക്കാൻ വേണ്ടി വന്ന അവനിക്ക് കൊടുക്കുന്ന അതുപോലത്തെ ഒരു കൂലി എനിക്ക്. രണ്ട്, എന്റെ പരടിയെ അല്ലാഹു നരകത്തുനിന്ന് മോചിപ്പിക്കുകയാ. മൂന്ന്, ആ നോമ്പ് തുറപ്പിച്ച കാരണം കൊണ്ട് എന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പൊറുത്തു തരികയാ. എന്നാ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിനോട് ഈ ഒരു വാലങ്ങ് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, ഖുൽനാ യാ റസൂലല്ലാഹ് ലൈസ കുല്ലുനാ യജിദു മാ യുഫത്തിറു ബിഹി സായിം. നബിയേ, ഞങ്ങളൊക്കെ പാവങ്ങളാണല്ലോ നബിയേ, നോമ്പ് തുറപ്പിച്ചവനിക്ക് വലിയ പ്രതിഫലമാണ്, പക്ഷേ ഞങ്ങളൊക്കെ പാവങ്ങളാണ് നബിയെ, ഇത്രയും വലിയൊരു പ്രതിഫലം ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടലാണ്? ഈ മൂന്ന് കൂലി നോമ്പ് തുറപ്പിച്ചവർക്ക് അല്ല കൊടുക്കുന്ന മൂന്ന് പ്രതിഫലം, അത് എവിടെ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടല്? കാരണോ, പണക്കാരൊക്കെ നല്ല നിലക്ക് നോമ്പ് തുറപ്പിക്കുമ്പോ ഞങ്ങൾ പാവങ്ങളല്ല നബിയെ. നോമ്പ് തുറപ്പിക്കാനുള്ള സാമ്പത്തികമായ കഴിവ് അത് ഞങ്ങൾക്കില്ലല്ലോ നബിയെ. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം. എല്ലാവർക്കും നോമ്പ് തുറപ്പിക്കാൻ കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ എല്ലാവർക്കും കൂലി അല്ലാഹു തആല കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, യുഅതില്ലാഹു ഹാദ തവാബ മൈ യുഫത്തിറ സായിമൻ അലാ മദ്ഖതി ലബനി വ ശർബതി മായിൻ ഔ തംറതിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആവതില്ലാത്തവൻ നന്നായി നോമ്പ് തുറപ്പിക്കാൻ ആവതില്ലാത്തവരാള് ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ടോ, ഒരു മെറുക്ക് പാല് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സർവത്ത് കൊടുത്തിട്ടോ, അതിനും കഴിയാത്തവൻ ഒരു ഈത്തപ്പഴം കൊടുത്തിട്ടോ, അതാ നോമ്പ് തുറപ്പിച്ചാലോ ഈ പറഞ്ഞ പ്രതിഫലം അവനിക്കും കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറപ്പിച്ചാലും ആ കൂലി കിട്ടും, ഒരു ഗ്ലാസ് സർവത്ത് കൊടുത്താലും അതിന്റെ കൂലി കിട്ടും, ഒരു മുറുക്ക് പാല് കൊടുത്താലും അതിന്റെ കൂലി കിട്ടും. നിങ്ങളോട് നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം. നിസ്കാരം നടക്കുകയാണ്, എല്ലാവരും പോയാൽ പിന്നെ വേല കേൾക്കാൻ ആരുണ്ടാവില്ല, അല്ലെങ്കിൽ വേല നിർത്തണം. എന്നിട്ട് നല്ലൊരു ജമാഅത്ത് നടക്കുന്നു, നിഷാവർ വന്നപ്പോ നമുക്ക് പിന്നെ ജമാഅത്താക്കാം, എല്ലാവരും ഇന്ന് വേല കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, എന്നാൽ ഇത്രയും വലിയ പ്രതിഫലം പാവപ്പെട്ടവർക്ക് എങ്ങനെ കിട്ടും? അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഒരു ഗ്ലാസ് പാൽ കൊടുത്താൽ കിട്ടും, ഒരു ഗ്ലാസ് സർവത്ത് കൊടുത്താലും കിട്ടും, ഒരു ഈത്തപ്പഴം കൊടുത്താലും കിട്ടും. സാധാരണ എന്റെ ജമാഅത്തിൽ പെണ്ണുങ്ങളെ ക്ലാസ് എടുക്കാൻ, ആ പെണ്ണുങ്ങളെ ക്ലാസ്സിൽ സാധാരണ പറയലുണ്ട്, 30 ദിവസം പെണ്ണുങ്ങൾ നോമ്പുറപ്പിക്കണം. എങ്ങനെയാണ് 30 ദിവസം നോമ്പുറപ്പിക്കല്? അതിനല്ല വഴിയുണ്ട്. ഞാൻ ഇവിടെയുള്ള ഉമ്മമാരോടും പറയട്ടെ, 30 ദിവസം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം നോമ്പുറപ്പിക്കൽ തന്നെ, 30 ദിവസം നോമ്പുറപ്പിക്കൽ. പെണ്ണുങ്ങൾ പറക്കുന്നുണ്ടാവും 30 ദിവസം നോമ്പുറപ്പിക്കുന്നത്. എന്തേ കാരണോ? നമ്മൾ ചില കുരുത്തം കെട്ട മനുഷ്യന്മാരുണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓന് ബൈക്കിലെ കണ്ടെ ഒറ്റ നോമ്പോർക്കാൻ വിളിക്കുന്ന ഒരു 100-200 ആളെ വിളിക്കുന്നു. ആ പെണ്ണ് സ്വഭയ്ക്ക് ചെന്ന് അട്ടം തിരിയാൻ തുടങ്ങി, അവിടെ ഒരു പണിക്കാരത്തി കൂടില്ല ഒറ്റക്കാ, ഒക്കെ 100 ആൾക്ക് നോമ്പ് നോക്കുന്നു. ഉഹുറില്ല, അസറില്ല, മഗരിബില്ല, ഇശാഉല്ല. ഇങ്ങനെ ചില നോമ്പ് ഉറപ്പിക്കുന്ന ചില പുരുത്തം കെട്ട മനുഷ്യന്മാരുണ്ട്, പെണ്ണുങ്ങളെ മുടക്കാൻ വേണ്ടി ചെയ്യുന്ന അവർ. പിന്നെ അങ്ങനെയല്ല, പിന്നെ എന്താ ഞാൻ ഇപ്പൊ പറയേണ്ടത്? അതുകൊണ്ടാ കുരുത്തം കെട്ടൂന്ന് പറയാൻ കാരണം. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാരും നോമ്പുറപ്പിക്കാനുള്ള വഴി എന്താ? നോമ്പുറപ്പിക്കാനുള്ള വഴി ഉമ്മമാരോട് ഞാൻ പറയട്ടെ, റമദാൻ ഒന്നായിപ്പോയി, നിങ്ങൾ എന്താക്കണം എന്നറിയോ? നിങ്ങളെ മക്കളെ രണ്ടു പേ ഈത്തപ്പായം കൊണ്ടിരിക്കണം, ആണുങ്ങൾ രണ്ടു പേ ഈത്തപ്പായം കൊണ്ടിരിക്കണം. പെണ്ണുള്ളിൽ എന്താക്കാ, നോമ്പുറക്കാനാവും മാപ്പിളയും തീരിയൊക്കെ ഇങ്ങനെ മേശപ്പുറത്തിരിക്കുമ്പോ ഈ മാപ്പിള എന്താ കൈത്തപ്പായോട് തന്റെ തീരിയോട് തന്റെ പെഞ്ഞായിയോട് നോമ്പുറക്കണം, ഈ പെഞ്ഞായി ഊണ് കൊടുത്തിട്ട് ഈത്തപ്പോ അതിലെടുത്തിട്ട് മാപ്പിളയോട് ഇതാ ഈ നീ നോമ്പുറക്കണം. ഭർത്താവിനെ നോമ്പിനെ ഭാര്യ തുറപ്പിച്ചു, ഭാര്യ നോമ്പിനെ ഭർത്താവിന് തുറപ്പിച്ചു, രണ്ടാൾക്ക് നോമ്പുറപ്പിച്ച കൂലിയിട്ട് രണ്ടാൾക്ക് നോമ്പുറപ്പിച്ച കുരിട്ടില്ലേ? അങ്ങനെ പറയില്ല, മരുമക്കളുണ്ടാവും, പുള്ളി ഉണ്ടാവും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈത്തപ്പായം കൊടുക്കാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോമ്പുറപ്പിക്കാം. ഇനി ഞാൻ നിങ്ങളോട് അതിനേക്കാളും മറ്റൊരു കാര്യം പറയട്ടെ, എന്ന് 30 ദിവസം നോമ്പ് പ്രയപ്പിക്കാൻ വഴി എന്താ? എക്സ്ട്ര ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട. പിന്നെയോ, എന്റെ പൊരയിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ദിവസത്തെ നോമ്പ് തുറന്റെ ഭക്ഷണം എത്രയാ പിറ്റേന്ന് വലിച്ചെറിയുന്നു നമ്മള്. അതുകൊണ്ട് എന്താക്കാ, ഇന്ന് രാത്രി ഞാൻ നോമ്പുറക്കാൻ എന്റെ പേര് നോമ്പുറക്കാനോ, അപ്പുറത്തെ പേര് പാവപ്പെട്ട അവന് വിളിച്ചോടാ ഒരുത്തനെ, നാളെ പിന്നൊരുത്തനെ, പിറ്റന്ന പിന്നൊരുത്തനെ, അങ്ങനെ 30 ദിവസം 30 ആളെ കൂട്ടി നോമ്പുറക്ക. ഓരോ ദിവസം ഓരോരുത്തനെ ഭക്ഷണം എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ പൊരയിൽ ഉണ്ടാക്കി അതേ ഭക്ഷണം തന്നെ. അപ്പൊ എന്തായി, 30 ദിവസത്തിൽ 30 ആൾ വന്ന് എന്റെ കൂടെ നോമ്പുറന്നു, എനിക്ക് ഈ കൊല്ലത്തിന് 60 നോമ്പിന്റെ കൂലി. എങ്ങനെ? 30 എന്റതും 30 തുറക്കാൻ വന്നു. നമുക്ക് എത്ര കൂലിയാണ്? ഞാൻ അമ്മ നോക്കുന്ന കുരുമുളകിന് വില കൂടിയാ, അടക്കാക്ക് വില കൂടിയാ, കുറഞ്ഞാ? നമുക്ക് ദുനിയാവിന്റെ അടക്കയും കുരുമുളകും അല്ലാത്ത ആഖിറത്തിന്റെ വിഷയമൊന്നും നമ്മുടെ വിഷയത്തിൽ ഇല്ല. അല്ലേ, നമുക്ക് എത്ര നോമ്പ് ഉറപ്പിക്കാൻ കഴിയും? ഇനിയോ കുറച്ച് അതിനേക്കാളും കഴിവുള്ള ഒരു മനുഷ്യർ രണ്ടാളെ കൂട്ടിക്കഴിഞ്ഞ, ഒന്നല്ല നാളെ 2 ദിവസം രണ്ടാളെ, മറ്റൊന്ന് രണ്ടാളെ, പിറ്റന്ന് രണ്ടാളെ, അങ്ങനെ ഓരോ ദിവസം ഈ രണ്ടാളെ നോമ്പ് ഉറപ്പിച്ചാലോ, അതാ എനിക്ക് 60 നോമ്പിന്റെ കൂലി. ഓർത്തും 30 എന്റതും, ഈ കൊല്ലത്ത് എനിക്ക് 90 ആളെ നോമ്പിന്റെ കൂലി കിട്ടി. പെണ്ണുങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല, ഒരു ബേജാറും ഇല്ല, കാരണം അവര് സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ്, അവർക്ക് ഒരു കഷ്ടപ്പാടും സഹിക്കേണ്ടി വന്നിട്ടില്ല. എന്തൊരു റാഹത്താണ്! അല്ലേ, ഇങ്ങനൊക്കെ നോമ്പ് ഉറപ്പിക്കാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. കുറേ ആൾക്കാരെ നോമ്പോർപ്പിക്കാൻ വേണ്ടി ഒറ്റ ദിവസം കൊണ്ട് വിളിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇടക്കിടക്ക് ഇങ്ങനെ കുറഞ്ഞ 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 ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ചാൽ ഉമ്മമാർക്ക് അതുകൊണ്ട് യാതൊരു വിഷമം ഉണ്ടാവൂല. പക്ഷെ നമ്മളത് ചെയ്യൂല. നമ്മളെ കിള്ളൂറുള്ള നോമ്പ് തുറ അത് വല്ലാത്ത പേര് കേട്ട നോമ്പ് തുറയാ.
ഒരു 300-400 ആളുണ്ടാകും. പക്ഷേ പോരല്ല, പണക്കാരി സ്വാമിക്ക് 4 മണിക്ക് വെച്ചാൽ പെണ്ണുങ്ങ കീഞ്ഞ കഷ്ടപ്പാട് നമ്മളൊന്ന് കാണണ്ടേ? എന്നാൽ ഈ പെണ്ണ് കഷ്ടപ്പെടുന്ന സമയത്ത് ഈ പോരക്കാരൻ വരുന്ന ഉള്ളി മുറിച്ചു കൊടുക്കോ? ഒരു ഉള്ളി മുറിച്ചു കൊടുക്കോ? അല്ല, മീനൊന്ന് പാങ്ങാക്കി കൊടുക്കോ? ഏ, അത് ഞാന് ഇവിടുത്തെ എനിക്ക് എന്നെ കൊണ്ട് യോജിച്ച പരിപാടിയാണോ? പറയാണ്, ഞാനതാ വീട്ടുവേല ചെയ്യുമ്പോ അടുക്കളയിൽ ഞാൻ മീന് മുറിക്കുമ്പോ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്റെ ഭർത്താവായ ലോകത്തിന്റെ ഹബീബ് വന്നിട്ട് എന്റെ കൂടെ ഭക്ഷണം പാകം ചെയ്യുന്നു. അതാ പലതും മുറിക്കാൻ കൂടുന്നു. ആയിഷ ബീവി പറയാണ്, ഒരു ദിവസം ഞാൻ ആട്ടിറച്ചിങ്ങനെ മുറിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് കത്തിയും വാങ്ങി റസൂലുള്ളാഹി ആട്ടിറച്ചി മുറിക്കുന്നു. റസൂലുള്ളാനെക്കാളും വലിയ നേതാവ് ഇനി ലോകത്താരടാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ വീട്ടിൽ നമ്മളെ ഉമ്മമാർക്ക് ഹെൽപ്പ് ചെയ്യുന്നവരാകണം, അത്യാവശ്യം വീട്ടുവേലയ്ക്ക് വേണ്ടി സഹായിക്കുന്നവരാകണം. അത് കൂട്ടുജീവിതത്തിന് വളരെ നല്ലതാണ്, കുടുംബത്തിൽ യോജിപ്പോടെ കഴിയാൻ വളരെ നല്ലതാണ്. വിശുദ്ധ റമദാനിലൊക്കെ നമ്മളെപ്പോലെ നോമ്പ് നോക്കിയവരല്ലേ ഇരിക്കുന്ന ഉമ്മമാരും, നമ്മളെപ്പോലെ ക്ഷീണമുള്ളവരല്ലേ അവരും. നമ്മളൊക്കെ കടന്നുറങ്ങുന്നതിന് പകരം ആ ഉമ്മാക്ക് എന്തെങ്കിലും ചെറിയൊരു ഹെൽപ്പ് ചെയ്താൽ അതെന്തൊരു സന്തോഷമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗത്തെ നീട്ടി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനവന്റെ കഴിവിന്റെ ആവതനുസരിച്ച് അവനവൻ നോമ്പ് തുറപ്പിക്കണം കേട്ടോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറയാണ്, ഒരു ഗ്ലാസ് പാല് കൊടുത്താലും നോമ്പ് തുറപ്പിച്ച കൂലി കിട്ടും, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും നോമ്പ് തുറപ്പിച്ച കൂലി കിട്ടും, പക്ഷേ വയറ് നിറയെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോ. വിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റവർക്ക് വയറ് നിറയെ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നവരാരാണ്? ആ മനുഷ്യനിക്ക് നാളെ റബ്ബുൽ ഇസ്സത്ത് എന്റെ ഹൗദിൽ നിന്ന് ഹൗദുൽ ഖൗസർ കുടിപ്പിക്കുന്നതാണ്. ഹൗദുൽ ഖൗസറിൽ നിന്ന് ഒരു മെറുക്ക് കുടിച്ച് കഴിഞ്ഞാലോ പിന്നെ അവനിക്ക് ദാഹമില്ല കിട്ടൂ, പിന്നെ കാലകാലം ദാഹമില്ലാത്ത നിനക്ക് അതേ അവന്റെ ദാഹം തീർന്നുപോയി. അവലിയ ഭാഗ്യം നോമ്പ് തുറപ്പിച്ചവനിക്ക് അല്ലാഹു നൽകുമെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. എന്നിട്ട് മുത്തരവിനങ്ങൾ പറയുന്നു, വഹുവ ശഹറുൽ അവലുഹു റഹ്മത്തുൽ വഔസതുഹു മഗ്ഫിറത്തുൽ വആഖിറുഹു ഇതുഖും മിനന്നാർ. വിശുദ്ധ റമദാനിന്റെ തൊട്ടു മുമ്പ് സ്വഹാബത്തിനോട് റസൂലുള്ള പറയുന്ന വാളാട്, ആ വാളിന്റെ ഓരോ വാക്കുകളാണ് ഞങ്ങൾ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ റമദാനി റസൂലുള്ളാഹി തങ്ങൾ 3 ഓഹരി വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അവലോ റഹ്മത്തുൽ, ആ വിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ 10 ദിവസം വല്ലാത്ത റഹ്മത്ത് ചൊരിയുന്ന മാസമാണ്. 10 ദിവസമാണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, റബ്ബിന്റെ റഹ്മത്ത് കൂടാതെ ഒരു സെക്കൻഡ് പോലും ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ നമ്മൾക്ക് കഴിയൂലല്ലോ. ഞാനിവിടെ പ്രസംഗിക്കുന്ന റബ്ബിനിക്ക് ചെയ്ത റഹ്മത്താണ്, എന്റെ കയ്യനക്കുന്ന റബ്ബ് ചെയ്യുന്ന റഹ്മത്താണ്, എന്റെ മൂക്കിലൂടെ കാറ്റ് ചൊരിക്കുന്ന റബ്ബിനിക്ക് ചെയ്യുന്ന റഹ്മത്താണ്. എന്നാൽ ഒരു ദിവസത്തിൽ ലക്ഷക്കണക്കിന് റഹ്മത്ത് ചെയ്യുന്ന അല്ലാഹു വിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ 10 ദിവസമായപ്പോൾ അതാ റഹ്മത്തിന്റെ ഒരു ഓഫർ പ്രഖ്യാപിക്കുന്നു. ആദ്യത്തെ 10 റഹ്മത്തിന്റെ ഒരു ഓഫറാണ്.
ചോദിച്ചാലും അല്ലാഹു കൊടുക്കുന്ന റഹ്മത്താണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, ആ റഹ്മത്തിന്റെ പത്തിൽ ഒന്ന് മുതൽ പത്ത് വരെ കഴിവിന്റെ പരമാവധി. നമ്മളൊക്കെ ചിന്തിച്ചതുപോലെ നിസ്കാരത്തിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം മാത്രമല്ല, തറാബീന്റെ പിറകെ മാത്രമല്ല, ഒന്ന് മുതൽ മുപ്പത് വരെ എത്രയാണോ ചൊല്ലിത്തീർക്കാൻ കഴിയുന്നത്, എത്ര ആയിരങ്ങളാണോ ചൊല്ലിത്തീർക്കാൻ കഴിയുന്നത്, ഒന്ന് മുതൽ മുപ്പത് വരെ നന്നായി ചൊല്ലിക്കോ. അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ. ഉമ്മമാരെ ഒന്ന് മുതൽ പത്ത് വരെ, ഇത് എല്ലാ സമയത്തും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാ സമയത്തും അങ്ങ് അധികരിപ്പിക്കണേ. റബ്ബിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്, ആ റഹ്മത്ത് അങ്ങ് കിട്ടിപ്പോയാലോ പിന്നെ പേടിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിപ്പോയെങ്കിൽ നമ്മൾ സലാമത്തായി പോയി. അതുകൊണ്ട് റഹ്മത്തിന്റെ പത്ത് ദിവസം ഓഫറങ്ങ് പ്രഖ്യാപിച്ചപ്പോ ആ പത്ത് ദിവസങ്ങളിൽ എണ്ണമില്ലാതെ എത്ര ആയിരങ്ങളാണ്, എത്ര പതിനായിരങ്ങളാണ്, എത്ര ലക്ഷങ്ങളാണ് ചൊല്ലിത്തീർക്കാൻ കഴിയുന്നത്, അതങ്ങ് ചൊല്ലിത്തീർക്കണേ ഉപ്പമാരെ. കില്ലൂരിൽ സലാത്തിന് വന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വാലുകൾക്കുന്ന ഉമ്മ ഒന്ന് മുതൽ പത്ത് ദിവസക്കാലം നന്നായി ചൊല്ലണം. അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അങ്ങനെ റമദാനിന്റെ നടുവിലേക്ക് എത്തിയ നടുവിലെ പത്ത്, എപ്പോഴും പാവങ്ങളെ പൊറുക്കുന്ന അല്ലാഹു, എപ്പോഴും മനുഷ്യന്റെ പാവങ്ങളെ പൊറുക്കുന്ന അല്ലാഹു, പാവങ്ങളെ പൊറുക്കാനായി മാത്രം ഒരു ഓഫർ പ്രഖ്യാപിച്ചു പോയി. അതാ ഒരു പത്ത് ദിവസം പാവങ്ങളെ പൊറുക്കാൻ വേണ്ടി മാത്രം ഒരു പത്ത് ദിവസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചെയ്യുന്ന പാവങ്ങൾ എത്രയാണ്, ചെയ്യുന്ന കുറ്റങ്ങൾ എത്രയാണ്, ഒരു ദിവസത്തിൽ നാം ചെയ്യുന്ന തെറ്റുകൾ എത്രയാണ്, ഈ പതിനൊന്ന് മാസക്കാലം ചെയ്തു വെച്ച കുറ്റങ്ങൾ എത്രയാണ്, അതൊന്ന് പൊറുക്കണ്ടേ, നമുക്ക് പൊറുത്തു കിട്ടണ്ടേ, പാപങ്ങളെല്ലാം പൊറുത്തിട്ട് നമ്മുടെ കൽബ് ഉമ്മ വെച്ച കുഞ്ഞിന്റെ കൽബ് പോലെയാകണ്ടേ. അല്ലാഹു പാപങ്ങളെ പൊറുക്കാനായി മാത്രം ഒരു പത്തു ദിവസം അങ്ങ് വെച്ചപ്പോ നന്നായി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൂടേ. ആ നടുവിലെ പത്തിൽ ആ പത്ത് ദിവസക്കാലം എത്ര ലക്ഷങ്ങളാണോ ചൊല്ലിത്തീർക്കാൻ കഴിയുന്നത് അത്രയും ചൊല്ലിത്തീർക്കണേ. അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, നീ ഞങ്ങൾക്ക് പാവങ്ങളെ പൊറുക്കണേ. അല്ലാഹു നന്നായി നടുവിലെ പത്തിലങ്ങ് ചൊല്ലുന്നവരാകണം. അങ്ങനെ അവസാനത്തെ പത്തിലെത്തിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അല്ലാഹു ഒരു മനുഷ്യനെ ജനിക്കുന്ന സമയത്ത് നരകത്തിലേക്ക് കണക്കാക്കിയവനാണോ, ആ നരകത്തിലേക്ക് കണക്കാക്കിയ കോടാന കോടി ജനങ്ങളെ റമദാനിന്റെ അവസാനത്തെ പത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, എന്നിട്ട് അവരെ സ്വർഗത്തിലേക്ക് അല്ലാഹു കടത്തുന്നു. ആ നരകത്തിന്റെ മോചനത്തിന്റെ അവസാനത്തെ പത്ത് ദിവസം കോടാന കോടി ജനങ്ങളെ അർഹമുറാഹിമായ റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ, ഓ എന്റെ വാലുകൾക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മളെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കേണ്ടതില്ലേ. നന്നായി ചൊല്ലിക്കോ അവസാനത്തെ പത്ത് ദിവസം. അല്ലാഹുമ്മ അഅ്തഖിനീ മിനന്നാർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അഅ്തഖിനീ മിനന്നാർ
റബ്ബേ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ. ഈ ദിക്ര അവസാനത്തെ പത്തില് നന്നായി ചൊല്ലിക്കോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, അതാ വിശുദ്ധ റമദാനിനെ മൂന്ന് ഓഹരി വെച്ചുകൊണ്ട് പറഞ്ഞിട്ട്, ആദ്യം ഒരു റഹ്മത്തിന്റെ പത്താണ്, പിന്നീട് ഒരു പാപമോചനത്തിന്റെ പത്താണ്, അവസാനം നരകമോചനത്തിന്റെ പത്താണ്. ഇങ്ങനെ കുറെ പറഞ്ഞ് പറഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, ഫസ്തഗ്ഫിറൂ ഫീഹി മിൻ അർബഇ ഖിസാല. ആ വിശുദ്ധ റമദാനിൽ ഒന്നു മുതൽ മുപ്പത് വരെ നാല് കാര്യം നിങ്ങൾ അധികരിപ്പിക്കുന്നവരാകണം സഹോദരങ്ങളെ. ഒന്നു മുതൽ മുപ്പത് വരെ ഒരു നാല് കാര്യം നിങ്ങൾ അധികരിപ്പിക്കുന്നവരാകണം. സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ്. ഒന്നു മുതൽ മുപ്പത് വരെ നാല് കാര്യം നിങ്ങൾ അധികരിപ്പിക്കുന്നവരാകണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പറയാണ് ഖസ്ലതൈനി തുർലൗന ബിഹിമാ റബ്ബകും, രണ്ടെണ്ണം നിങ്ങളെ റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്. നാല് കാര്യം വിശുദ്ധ റമദാനിൽ ഒന്നു മുതൽ മുപ്പത് വരെ നിങ്ങൾ അധികരിപ്പിക്കുന്നവരാകണം. അതിന് രണ്ടെണ്ണം ചെയ്യുന്ന അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്. രണ്ടെണ്ണം അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. രണ്ടെണ്ണം നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ്. രണ്ടെണ്ണം റബ്ബിന്റെ പൊരുത്തം കിട്ടാനാണ്. രണ്ടെണ്ണം വളരെ ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായൊരു സംഗതിയാണ്. ഇങ്ങനെ നാല് കാര്യങ്ങൾ വിശുദ്ധ റമദാനിൽ നിങ്ങൾ കഴിവിന്റെ പരമാവധി അധികരിപ്പിക്കണം, ജാസ്തിയാക്കണം. സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ്. നാല് കാര്യം വിശുദ്ധ റമദാനിൽ നിങ്ങൾ അധികരിപ്പിക്കണം. രണ്ടെണ്ണം അള്ളാന്റെ പൊരുത്തം കിട്ടാൻ, രണ്ടെണ്ണം അത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായൊരു സംഗതിയാണ്. എന്താണ് സംഗതി? നാല് ഏതാ? ആ നാല് സാധാരണ നമ്മൾ പറയുന്ന വിഷയം തന്നെയാണ്, ഒന്നുമില്ല, പക്ഷെ സ്പീഡ് ഒന്ന് കുറച്ചാൽ മതി എന്ന് മാത്രം. കണ്ടില്ലേ, നമ്മുടെ പള്ളിയിൽ വല്ലാത്ത സ്പീഡോട് ചെയ്ത കാര്യങ്ങളാ. ഏതാണ് നാല് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മളൊക്കെ ഇവിടെ പള്ളിയിൽ തറാവീന്റെ ഇടക്ക് അല്ലെങ്കിൽ പറഞ്ഞസ്കാരത്തിന്റെ ശേഷം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലേ, അതന്നെയാണ് ആ സംഗതി. തന്നെ ഒന്ന് സ്പീഡ് കുറച്ചിട്ട് ഒന്ന് സമാധാനത്തോടെ അത് ചൊല്ലുന്നവരാകണം. ശരിക്കും ഇപ്പോൾ തന്നെ ചൊല്ലി മനസ്സിൽ വെക്കുന്നവരാകണം. അഷ്ഹദു നാല് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. രണ്ടെണ്ണം അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ്. റബ്ബിന്റെ പൊരുത്തം കിട്ടാനുള്ള രണ്ട് സംഗതികൾ ഏതാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഇത് രണ്ടെണ്ണം വിശുദ്ധ റമദാനിൽ എത്രയാണോ കഴിയുന്നത് അത്രയും അധികരിപ്പിച്ചാൽ അത് റബ്ബിന്റെ പൊരുത്തം കിട്ടാനാണ്. വേറെ രണ്ടെണ്ണം അത് നമുക്ക് വളരെ ആവശ്യമായ സംഗതിയാണ്. അതെന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത, ഞാൻ സ്വർഗം ചോദിക്കുന്നു അല്ലാഹു. വഅഊദു ബിക മിനന്നാരി, നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹു. ഈ നാല് കാര്യം വിശുദ്ധ റമദാനിൽ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ വിശുദ്ധ റമദാനിന്റെ തലേന്ന് രാത്രി റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ വാദം ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ. ഈ
ഒരു വാള് ഇൻഷാ അല്ലാ ഈ റമദാനിന്റെ മുന്നോടിയായി കില്ലൂർ സ്വലാത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞല്ലോ. അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഒരു റമദാൻ ഇൻഷാ അല്ലാ അല്ലാന്റെ പൊരുത്തത്തിൽ വേണ്ടി ചെലവഴിക്കുന്ന റമദാനാകണോ. ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളോട് പറയട്ടെ, വിശുദ്ധ റമദാൻ ഖുർആനിന്റെ വാർഷികമാണ്, പരിശുദ്ധ ഖുർആനിന്റെ വാർഷികമാണ്, ഖുർആനിന്റെ ആണ്ടാണ്. നന്നായി ഖുർആൻ ഓതണേ. എത്രയാണോ ഖത്തം തീർക്കാൻ കഴിയുന്നത് അത്രയും ഖത്തങ്ങൾ തീർക്കണേ. എന്റെ വാലി കേൾക്കുന്ന ഉമ്മ, വിശുദ്ധ റമദാനിൽ ഖുർആനിന്റെ ഒരു വാചകം അങ്ങ് ഓതിയാൽ, ഒരു ബിസ്മി അങ്ങ് ഓതിയാൽ 70 ബിസ്മിന്റെ കൂലിയാണ്, ഒരു അലിഫ്ലാമി ഓതിയാൽ എത്ര കൂലിയാണ്, ഒരു കുൽ ഹുവല്ലാഹ് 70 കുൽ ഹുവല്ലാഹിന്റെ പ്രതിഫലമാണ്, ഒരു ഫാത്തിഹയ്ക്ക് 70 ഫാത്തിഹന്റെ പ്രതിഫലമാണ്. ഇരട്ടി 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 പ്രതിഫലം കൊടുക്കുന്ന വിശുദ്ധ റമദാനിൽ നന്നായി ഖുർആൻ ഓതണേ. ദിക്റും സ്വലാത്തും അധികരിപ്പിക്കണേ. എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഇൻഷാ അല്ലാഹ് സലാത്തിന്റെ വിഷയം ഒരു 5 മിനിറ്റ് ഞാൻ അവസാനം പറയും, നീട്ടുന്നില്ല. പുനരായ തങ്ങൾ വരാൻ സമയമെടുക്കുകയാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നായി ഖുർആൻ ഓതണം, നന്നായി ദിക്ര ചൊല്ലണം, നന്നായി തസ്ബീഹ് ചൊല്ലണം, സുന്നത്ത് സംസ്കാരം അധികരിപ്പിക്കണം, തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കണം, 5 വക്ത് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം, അതുപോലെ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. ഇങ്ങനെ ഇബാദത്തുകൾ അതാ നാളെ റബ്ബിന്റെ കോടതിക്ക് വേണ്ടി ഇബാദത്തുകൾ അധികരിപ്പിക്കണേ മുഅ്മിനീങ്ങളെ. ആ കൂട്ടത്തില് പറയട്ടെ, അതേ നമ്മളെ നോമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ കബൂലാക്കി ഈ പറയുന്ന നല്ല നോമ്പുകളാക്കി തീർക്കാൻ ഇവിടെ കൂടിയവരോട് ഒരൊറ്റ വസീയത്ത് പറയാണ്. അതെന്താണ്? ഓ വാലുകൾക്കുന്ന സഹോദര, വിശുദ്ധ റമദാൻ പ്രമാണിച്ചുകൊണ്ട്, റമദാനിനെ ബഹുമാനിച്ചുകൊണ്ട്, റമദാൻ ഒരു മാസത്തില് ഒന്ന് കണ്ണിനെ പൂട്ടി വെക്കണേ, നമ്മുടെ ചെവിടൊന്ന് പന്താക്കി വെക്കണേ, നമ്മുടെ നാവിനൊന്ന് കെട്ടി വെക്കണേ, നമ്മളെ കയ്യിനെ ഒന്ന് പന്താക്കി വെക്കണേ. പ്രിയപ്പെട്ട സഹോദര, വിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റുകൊണ്ട് നിന്റെ കണ്ണിൽ നീ ഒരേ ഹറാമും കാണല്ലേ. അല്ലാഹു പൊരുത്തപ്പെടാത്തത് ഒന്നും തന്നെ നിന്റെ കണ്ണുകൊണ്ട് നീ കാണാനേ പാടില്ല. അതുപോലെ നിന്റെ ചെവി കൊണ്ട് നീ ഹറാം കേൾക്കാനേ പാടില്ല. ഞാൻ നിന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, നിന്റെ ചെവിട് കൊണ്ട് നീ ഹറാം കേൾക്കല്ല, എപ്പോഴും നീ ഹറാം കേൾക്കാൻ പാടില്ലാത്തതുപോലെ വിശുദ്ധ റമദാൻ പ്രമാണിച്ചു കൊണ്ട് നിന്റെ ചെവി കൊണ്ട് ഹറാം കേൾക്കല്ല. മഹാനായ ഇമാം ഹസാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ നോമ്പ് നോമ്പാകണമെങ്കിൽ കണ്ണിനിക്ക് നീ നോമ്പ് കൊടുക്കണം. എങ്ങനെയാണ് കണ്ണിനിക്ക് നോമ്പ് കൊടുക്കേണ്ടത്? അല്ല പൊരുത്തപ്പെടാത്ത ഒന്നും നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പാടില്ല. നീ അല്ലാഹുവിന്റെ കലാമുകുന്ന ഖുർആൻ കാണുന്നതാകണം, നല്ലത് മാത്രം നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നവനാകണം. അല്ലാഹു പൊരുത്തപ്പെടാത്തത് ഒന്നും നിന്റെ കണ്ണുകൊണ്ട് നീ കാണാനേ പാടില്ല. നിന്റെ ചെവി കൊണ്ട് നീ ഒരറ്റ ഹറാമും കേൾക്കാനേ പാടില്ല. അതുപോലെ നിന്റെ നാവിനെ നീ കെട്ടി പന്താക്കി വെക്കണം മോനെ, നിന്റെ നാവിനെ പിടിച്ച് കെട്ടണേ. ഓ എന്റെ വാല് കേൾക്കുന്ന വയസ്സായ ഉപ്പമാര്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, വാല് കേൾക്കുന്ന മുഅ്മിനീങ്ങള് എപ്പോഴും നാവിനെ പിടിച്ച് കെട്ടേണ്ടതുപോലെ വിശുദ്ധ റമദാൻ പ്രമാണിച്ചുകൊണ്ട് നാവിനൊന്ന് പിടിച്ച് വന്നാക്കൂ. നാവിനോട് ഗൈബത്ത് പറയല്ല, നാവിനോട് നമീമത്ത് പറയല്ല, നാവിനോട് കളവ് പറയല്ല, നാവിനോട് നാട്ടിന് പിത്രയും വസാദും ഉണ്ടാക്കല്ല, നാവിനോട് ഒരാളെയും കുറ്റം പറയല്ല, ആലിമീങ്ങളെയും തങ്ങന്മാരെയും കുറ്റം പറയല്ല. എപ്പോഴും നിന്റെ നാവിന് നീ കെട്ടിവെക്കുന്നവനാകണം. മഹാനായ ഇമാം ഹസാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉൽ ഉലൂമുദ്ദീനിൽ നോമ്പ് ഇങ്ങനെ വിശദീകരിക്കുമ്പോ, അതാ നോമ്പ് മുറിയുന്ന
കാര്യം പറഞ്ഞിട്ട് പറയാണ്. രണ്ട് പെണ്ണുങ്ങളെ ചരിത്രം പറയാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് രണ്ട് പെണ്ണുങ്ങളെ, അവര് നോമ്പ് നോറ്റു, അസറിന്റെ സമയമായി, ഇവർക്ക് ക്ഷീണം കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, നോമ്പ് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഇവരതാ ഒരാളെ വിടുന്നു റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക്. അസറിന്റെ സമയമാണ്, നോമ്പ് തുറക്കാൻ അനുവാദം വാങ്ങാൻ വേണ്ടി ഒരാളെ വിടുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അതാ രണ്ടാളെ മുമ്പിലേക്ക് രണ്ട് പാത്രം കൊടുത്തയക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതോ, ഈ പാത്രത്തിലേക്ക് അവരെ തൊണ്ടയിലേക്ക് ഒന്ന് കൈകടത്തിട്ടൊന്ന് കാറാൻ വേണ്ടി പറയണം, ഒന്നതിലേക്ക് ഛർദിക്കാൻ വേണ്ടി പറയണം. സുബ്ഹാനല്ലാഹ്, പറഞ്ഞതുപോലെ ഈ രണ്ട് പെണ്ണുങ്ങൾ റസൂലുള്ളാഹി കൊടുത്തയച്ച പാത്രത്തിലേക്ക് തൊണ്ടയിലേക്ക് ഇങ്ങനെ കൈയിട്ട് വാക്കനിച്ച് വാക്കനിച്ച് അതാ പാത്രത്തിലേക്ക് ഛർദിക്കുന്നതോ, നല്ല ചൂട് ചൂട് ഇറച്ചിയാട്, നല്ല പച്ചറച്ചിയാണ് ഇവർ ഛർദിക്കുന്നത്. സ്വഹാബത്ത് ചോദിക്കുന്നു, എന്താണ് നബിയെ കാണുന്നത്? അപ്പോഴാണ് ഹബീബായ മുഹമ്മദ് പറയുന്ന മറുപടി. സഹാബത്തെ, ഇവര് നോമ്പ് നോറ്റുകൊണ്ട് ഗീബത്ത് പറഞ്ഞവരാട്, നോമ്പ് നോറ്റ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞവരാട്. അതുകൊണ്ടല്ലേ ആലിബീങ്ങൾ പറഞ്ഞു, ഖസാലി മാമൃതിയുള്ള ഒന്ന് പറഞ്ഞു, നോമ്പ് നോറ്റ് ഗീബത്തും നമീമത്തും പറഞ്ഞാൽ അവന്റെ നോമ്പ് ബാത്തിലാണെന്ന് പറയുന്ന ഇമാമ. എന്താ നോമ്പ് ബാത്തിലെന്ന് പറഞ്ഞ, ഇവിടെ ശരീഅത്തുൽ ഇസ്ലാമിന്റെ കോടതിയിൽ അവന്റെ നോമ്പ് ബാത്തിലല്ല എങ്കിലും നാളെ റബ്ബിന്റെ കോടതിയിൽ അവന്റെ നോമ്പിന് പ്രതിഫലമില്ല. നാവിനെ പിടിച്ചു കെട്ടാത്ത മനുഷ്യനിക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ നോമ്പിനിക്ക് പ്രതിഫലമില്ല കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ പ്രമാണിച്ചുകൊണ്ട് നാവിനെ ഒന്ന് പിടിച്ച് പന്താക്കി കെട്ടി വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റിട്ട് കെട്ടിയ മനുഷ്യന്മാരെ മുഴുവൻ കുറ്റം പറയാൻ നിൽക്കണ്ട, അരിമീങ്ങളെയും തങ്ങന്മാരെയും കുറ്റം പറയാൻ നിൽക്കണ്ട, സാധാരണക്കാരെയും അല്ലാത്തവരെയും കുറ്റം പറയാൻ നിൽക്കണ്ട, ഒരാളെയും നാക്കുകൊണ്ട് മോശപ്പെട്ടത് പറയണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരെ കിതാബിൽ എഴുതിവെച്ചത് കാണോ, നീ മറ്റുള്ളവരെ കുറിച്ച് നാക്കിൽ ഇങ്ങനെ പറയുമ്പോ നീ ഏറ്റവും വലിയ കിബറനാണ് കേട്ടോ. നീ മറ്റുള്ളവരെ കുറിച്ച് നാക്കിൽ ഗീബത്തും നമീമത്തും ഇങ്ങനെ പറയുമ്പോ പറയുന്ന നീ ഏറ്റവും വലിയൊരു കിബറനാണ് എന്ന് അങ്ങനെ പറയാനുള്ള കാരണോ, എല്ലാവരെ കുറിച്ചും നീ ഇങ്ങനെ കുറ്റം പറയുമ്പോ നിന്റെ അഭിപ്രായം എന്ത്, ഞാൻ തിരക്കേടില്ല എന്നല്ലേ, ഞാന് കൊള്ളാമെന്നല്ലേ, ഞാന് മോശമില്ല എന്നല്ലേ, നിന്നെ പോലോത്ത അഹങ്കാരി ലോകത്ത് വേറെ ആരാടാ, നിന്നെ പോലോത്ത കിബ്റൻ ലോകത്ത് വേറെ ആരാണ് മോനെ. അതുകൊണ്ട് മഹാന്മാര് പറയുന്നു, ഗൈബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്ന നീ, നിന്നെ പോലോത്ത അഹങ്കാരി ലോകത്ത് വേറെ ആരുമില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം, അത്തരം മ്ലേച്ഛമായ വാക്കുകൾ ഒഴിവാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ നിസ്കാരക്കാരനാണ്, വലിയ നോമ്പുകാരനാണ്, വലിയ സക്കാത്തുകാരനാണ്, ഹജ്ജുകാരനാണ്, പക്ഷേ നിന്റെ നാവിനെ കെട്ടിയിട്ടില്ല എങ്കിൽ നീ എന്ത് അമൽ ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. നീ നിസ്കരിക്കുന്നതെല്ലാം താഴോട്ട് വീഴുന്നു, നീ നോമ്പ് നോക്കുന്നതെല്ലാം താഴോട്ട് വീഴുന്നു, ഒന്നും നാളേക്ക് സ്റ്റോക്കാക്കാനൊന്നുമില്ലാതെ എല്ലാം ഉതിർന്ന് 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 വീഴുന്നു. കണ്ടില്ലേ, മഴ ഇങ്ങനെ കൂടിപ്പോയാൽ അടക്കത്തോട്ടത്തിലേക്ക് പോയാൽ ചില അടക്കാന്റെ കൊലകൾ ഇങ്ങനെ ചീഞ്ഞിട്ട് ആ അടക്കാന്റെ ചെറിയ കായ്കൾ വീഴുന്നത് കണ്ടിട്ടില്ലേ. എന്നതുപോലെ മനുഷ്യ ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്ന നീ, നീ എത്ര നിസ്കരിച്ചാലും എത്ര അമൽ ചെയ്താലും ചീഞ്ഞ മരത്തിന്റെ കായ്കൾ വീഴുന്നത് പോലെ നിന്റെ അമൽ അങ്ങനെ വീണ് വീണ് പോകുന്നു. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഒരറ്റ അമലും ഇല്ലാ
ആരെ പോകുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഒരാളെയും കുറ്റം പറയാതെ, ഒരൊറ്റ അലിമീങ്ങളെയും കുറ്റം പറയാതെ, സുബ്ഹാനല്ലാഹ്, സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും പരിശോധിക്കുമ്പോ പച്ച അലിമീങ്ങളെ കുറ്റം പറയുന്ന കാലമാണ്. ഞാനിവിടെ വാല് കളിക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, മോനെ, പണ്ട് കാലത്ത് ഇമാമിങ്ങൾ പറഞ്ഞു, എടാ നിന്റെ നാവില് മാത്രമല്ല ഗൈബത്ത്, നിന്റെ കയ്യിലും ഗൈബത്ത് ഉണ്ട് കേട്ടോ. കയ്യിൽ ഗൈബത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പണ്ട് കാലത്ത് ചിന്തിച്ചു പോയി, എന്താ പഠിച്ചോനെ കയ്യില് ഗൈബത്ത്. ഇപ്പോൾ കണ്ടില്ലേ വാട്സപ്പിൽ ഇങ്ങനെ കയ്യിലിതിന് മെസ്സേജ് ഇങ്ങനെ കടത്താൻ തുടങ്ങി, മറ്റോനെ കുറിച്ച് എന്തെല്ലാം തോന്നിയൊരു കൈ നാവ് കൊണ്ട് പറയുന്നില്ല, കൈ കൊണ്ട് എഴുതിട്ടാ കടത്തിവിടുന്നത്, അത് കയ്യിന്റെ ഗൈബത്താണ് കേട്ടോ. ഏതെങ്കിലും ഒരു ആലിമിനെ കുറ്റം പറയുന്ന ഒരു ക്ലിപ്പ് വരുമ്പോ അത് പല ഗ്രൂപ്പിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കുമ്പോ നിന്നെ പോലോത്തവൻ ലോകത്ത് വേറെ ആരാണ്? ഇത്തരം വൃത്തികെട്ട് നിന്നെ പ്രചരിപ്പിക്കാൻ നിൽക്കണോ മോനെ? ആലിമീങ്ങളെ കുറ്റം പറയുന്ന ആ പല മെസ്സേജുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോ നാളെ റബ്ബിന്റെ കോടതിയിൽ വിരൽ കടിക്കേണ്ടി വരും. അല്ലാ നീ ഞങ്ങളെ കാക്കണേ റഹ്മാനേ. സഹോദരാ, ഒരിക്കലും നാക്ക് കൊണ്ട് മ്ലേച്ഛമായത് സംസാരിക്കാതെ, ഗൈബത്തും നമീമത്തും പറയാതെ, കളവ് പറയാതെ, നാട്ടിലെ ഇത്രയും വസാദും ഉണ്ടാക്കാതെ, വിശുദ്ധ റമദാൻ പ്രമാണിച്ചുകൊണ്ട് എങ്കിലും ഒന്ന് നാവിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഏത് സമയത്തും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, ഏത് സമയത്തും ലൈലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെയുള്ള നല്ല നല്ല ദിക്കറുകൾ അങ്ങ് ചൊല്ലി പരിശുദ്ധ ഖുർആൻ എത്രയാണോ കഴിയുന്നത് അത്രയും ഖുർആൻ അങ്ങ് ഖത്തം തീർത്ത് നല്ലവരാകാൻ ശ്രമിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നെ നമ്മളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാ, ഈ വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിനെ ഒന്ന് നല്ലതുപോലെ സ്വീകരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നു. ലിസ്സായിമി ഫറഹതാനി വ ഫറഹതുൻ ഇൻദ ഫിതരിഹി വ ഫറഹതുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. അർഹമുറാഹിമായ റബ്ബ് നോമ്പുകാരനിക്ക് രണ്ട് സന്തോഷം നൽകുകയാണ്. ഒന്ന് ഭൗതിക ലോകത്തെ സന്തോഷമാണ്, മറ്റൊന്ന് പാരിത്രിക ലോകത്തെ സന്തോഷമാണ്. എന്താണ് ഭൗതിക ലോകത്തല്ല നൽകുന്ന സന്തോഷം? ഏതാണ്? അതെ, നോമ്പ് തുറക്കാനാകുന്ന സമയത്ത് ഭക്ഷണങ്ങളും ഫ്രൂട്ടുകളും മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അല്ലാഹു അക്ബറിന്റെ ശബ്ദത്തിനെ കാത്തു നിൽക്കുമ്പോ എന്റെ മനസ്സിലുണ്ടാകുന്ന ഈ ഭൗതിക ലോകത്തൊരു സന്തോഷം, അത് വല്ലാത്തൊരു സന്തോഷമല്ലേ? അത് പോകട്ടെ, ദുനിയാവിന്റെ സന്തോഷമാണ്. എന്നാൽ മറ്റൊരു സന്തോഷം എന്താണ്? ഫറഹത്തുൽ ഇൻദ ലിഖാഇ റബ്ബിഹി. മറ്റൊരു സന്തോഷം എന്താണ്? അത് നാളെ അല്ലാഹുവിനെ കാണുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷമാണ്. അതാ നോമ്പുകാരനായ മനുഷ്യനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഷറഫാക്കപ്പെട്ട ദത്തിനെ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് കാണിക്കുന്നു. നോമ്പുകാരനിക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ് റബ്ബാകുന്ന അല്ലാഹു അവന്റെ ഷറഫാക്കപ്പെട്ട ദാത്ത് ആ ദാത്തിനെ കണ്ടവരുണ്ടോ? ഒരേ ഒരു നേതാവല്ലേ കണ്ടത്? അതാരാണ്? നമ്മുടെ ഹബീബ്, നമ്മുടെ തങ്ങളുടെ ഉപ്പാപ്പ, മദീനയിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ റബ്ബിനെ കണ്ടവർ? ആ നേതാവല്ലാത്തവരാളും റബ്ബിനെ കണ്ടവരില്ലല്ലോ.
റബ്ബിനെ നാളെ നമുക്ക് കാണണം. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രാ മീറാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മീറാജ് ആകുന്ന യാത്ര കഴിഞ്ഞ് വന്നിട്ട് ആ യാത്രയിൽ കണ്ട സകല അത്ഭുതങ്ങളും റസൂലുള്ളാഹി തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു. പക്ഷേ അത്ഭുതങ്ങളും പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് സ്വർഗം എങ്ങനെയെന്ന് പറഞ്ഞു, നരകം എങ്ങനെയെന്ന് പറഞ്ഞു, ഊറലിങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞു, അരിശും കുറിശും എങ്ങനെയെന്ന് പറഞ്ഞു. പക്ഷേ കണ്ട റബ്ബിനെ എങ്ങനെയെന്ന് പറഞ്ഞില്ല, കണ്ട റബ്ബിനെ എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞില്ല. കാരണം ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലോത്ത ഒന്നുമില്ലല്ലോ. ഉണ്ടെങ്കിലല്ലേ റബ്ബ് ഇങ്ങനെ എന്ന് പറയല്, അവനെ പോലോത്ത ഒന്ന് ഇല്ലല്ലോ. അത് കണ്ടവർക്ക് പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തുല്യതയില്ലാത്ത റബ്ബ് നാളെ റബ്ബിനെ നമുക്ക് കാണാനുണ്ട്. കൈയില്ലാത്ത കാലില്ലാത്ത ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളുമില്ലാത്ത നിന്റെ മനസ്സുകൊണ്ട് ഇനി ചിന്തിക്കുമ്പോ കൈകാലുകളും അവയവങ്ങളും ബോഡിയില്ലാത്ത റബ്ബ് എങ്ങനെയാണോ നിന്റെ മനസ്സുകൊണ്ട് ഇനി ചിന്തിക്കുമ്പോ എന്തോ ഒന്ന് തോന്നുന്നില്ലേ, അതും അല്ലേ അല്ല റബ്ബ്. പിന്നെങ്ങനെ എങ്ങനെയെന്നറിയില്ല, എങ്ങനെയെന്നറിയില്ല, എങ്ങനെയെന്ന് ചോദിക്കലോ വസ്വാലു ബിദ്ആ, അത് ചോദിക്കല് ബിദ്ആത്താണ്, പാടില്ലാത്തതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റബ്ബിനെ നാളെ കാണാനുണ്ട്. അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോറ്റ മുഅ്മിനീങ്ങൾക്ക് നാളെ റബ്ബിന്റെ സ്വർഗത്തിലെത്തിയാൽ അല്ലാഹുവിന്റെ ദാത്തിനെ കാണും. അത്ഭുതം! ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ സ്വർഗത്തിൽ കടന്ന മുഅ്മിനീങ്ങൾ എല്ലാ സ്വർഗാനുഭൂതികളെ കൊണ്ട് സന്തോഷിക്കുമ്പോൾ അവിടെയുണ്ട് മണിമാളിക, അവിടെയുണ്ട് കൊട്ടാരങ്ങൾ, അവിടെയുണ്ട് തരുണിമണികളാകുന്ന ഹൂർലിങ്ങൾ, അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എല്ലാ ഭക്ഷണങ്ങളുണ്ട്, പാനീയങ്ങളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, ഊഞ്ഞാലുകളുണ്ട്, ഉല്ലാസ ജീവിതമുണ്ട്, റാഹത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതമുണ്ട്, നിൻ കൺകുളിർക്കെ സന്തോഷിപ്പിക്കുന്ന ഹോറുള്ളീങ്ങളുണ്ട്. പക്ഷേ സ്വർഗത്തിൽ കടന്ന മുഅ്മിനീങ്ങൾ വർഷങ്ങളായി സ്വർഗത്തിൽ കയറി എല്ലാ അനുഗ്രഹങ്ങളെ കൊണ്ട് സുഖിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഹോർലിങ്ങളെ കൊണ്ട് സുഖിക്കുന്നു, കൊട്ടാരത്തിൽ കയറി സുഖിക്കുന്നു, ഒരു ഭാഗത്ത് തേനിന്റെ കള്ളിന്റെ പാലിന്റെ നെൽവെള്ളത്തിന്റെ കേപ്പടയിൽ പോയി തുള്ളിച്ചാടിക്കളിക്കുന്നു, കൊട്ടാരത്തിൽ ഉല്ലസിക്കുന്നു, ആവശ്യമുള്ള ഭക്ഷണങ്ങൾ വിചാരിക്കുമ്പോ കൺമുമ്പിലെത്തുന്നു, അവൻ വിചാരിക്കുന്ന പഴവർഗങ്ങൾ അവരെ മുമ്പിലെത്തുന്നു. എല്ലാ അനുഗ്രഹങ്ങളെ കൊണ്ട് ആസ്വദിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ കൊല്ലങ്ങളോളം സ്വർഗത്തിൽ ഇങ്ങനെ സുഖിച്ച് 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 അവസാനം വർഷങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം അർഹമുർ റാഹിമായ റബ്ബിന്റെ ഒരു ചോദ്യം വരികയാണ്. ഇമാമിങ്ങളവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. അതാ റബ്ബിന്റെ ഒരു ചോദ്യം എന്താണ് ചോദിക്കുന്നത്? ഓ സ്വർഗത്തിൽ കടന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർന്നുപോയോ? സ്വർഗത്തിൽ കടക്കലോടുകൂടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും തീർന്നുപോയോ? അപ്പളാട് സ്വർഗത്തിൽ കടന്ന് കൊല്ലങ്ങളായി വർഷങ്ങളായി സ്വർഗത്തിൽ സുഖിച്ചു കൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ അതാ റബ്ബിനോട് പറയുന്ന വാക്ക്, ഇത്രയെല്ലാം സുഖ സൗകര്യങ്ങൾ ആഡംബര ജീവിതങ്ങൾ സ്വർഗത്തിൽ തന്നിട്ട് എന്റെ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല റബ്ബേ, എന്റെ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല.
അപ്പോളാണ് അർഹമുറാഹിമായ റബ്ബുൽ ഇസ്സത്ത് അതാ പ്രത്യേകം ഒരു കൂട്ടം മലക്കുകളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ച് സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ആഡംബര വസ്ത്രങ്ങളും ആഡംബര ആഭരണങ്ങളും ധരിപ്പിച്ചുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങളെ ഏതോ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. അതാ കൊണ്ടുപോയി ഒരു സ്ഥലത്തെത്തുമ്പോ മലക്ക് അവിടെ നിർത്തുന്നു. സുബ്ഹാനല്ലാഹ്. അതാ റബ്ബ് അവിടെ വെളിപ്പെടുത്തു. അജബൽ അജബാ, കണ്ടവര് ഞെട്ടുന്നു, കണ്ടവര് അത്ഭുതപ്പെടുന്നു. കയ്യില്ല, കാലില്ല, ശരീരത്തിന്റെ ഭാഗങ്ങളില്ല, എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചതുമല്ല, എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. എന്റെ റബ്ബിനെ എനിക്ക് കാണാൻ തുടങ്ങി. കണ്ടവര് കണ്ണിന്റെ പിരിക മനക്കുന്നില്ല, കണ്ണിന്റെ പിരിക പോലും മനക്കാതെ ഒരേ ഒരു നോട്ടം തന്നെ. അതാ റബ്ബിനെ കണ്ട് 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 ആസ്വദിച്ച് ഒരു കണ്ട് അനക്കാതെ പിരിക മനക്കാതെ റബ്ബിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് റബ്ബിന്റെ ചോദ്യം, അല്ല മുഅ്മിനെ, ഇപ്പോൾ ആഗ്രഹങ്ങൾ തീർന്നുപോയോ? അപ്പോളാണ് റബ്ബിന്റെ മറുപടി, അതെ, സ്വർഗത്തിലുള്ള മുഅ്മിനീകളെ മറുപടി, അല്ലാ, ഇനി ഞങ്ങൾക്ക് ആഗ്രഹങ്ങളില്ല, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇതോടുകൂടെ തീർന്നുപോയി റബ്ബേ. അപ്പോളാണ് ആഗ്രഹങ്ങൾ തീരുന്നത്, റബ്ബിനെ കാണുന്ന സമയത്താണ്. അല്ലാഹു അത് കാണാൻ അവസരം നൽകുമാറാകട്ടെ. റബ്ബേ, നിന്റെ ശറഫാക്കപ്പെട്ട ദാത്തിനെ, പാവപ്പെട്ട ഞങ്ങൾക്കൊന്ന് കാണാൻ അവസരം നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോറ്റവർക്ക് അന്ന് കൊടുക്കുന്ന പ്രതിഫലം അവന്റെ ശറഫാക്കപ്പെട്ട ദാത്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ആ റബ്ബിന്റെ ദാത്ത് കാണാൻ നാളെ പാരത്രിക ലോകത്ത് വളരെയധികം പ്രതിഫലം വാങ്ങാൻ വിശുദ്ധ റമദാൻ പ്രമാണിച്ചുകൊണ്ട് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിലൂടെ നടത്തിയ പ്രസംഗം, അതാണ് നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാല്ലാ, എല്ലാം കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് വളരെ നല്ലവരായി വിശുദ്ധ റമദാൻ കഴിവിന്റെ പരമാവധി നോമ്പു നോൽക്കാൻ വേണ്ടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെയും പകർത്താൻ വേണ്ടിയും ശ്രദ്ധിക്കണമെന്ന് ഈ കുഞ്ഞൂറിന്റെ സലാത്തിന്റെ പരിപാടിയിൽ വെച്ച് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ ഒരു റമദാൻ അതിന്റെ മുറ പോലെ ഒരു ഹറാമും ചിന്തിക്കാതെ, ഒരു ഹറാമും ചെയ്യാതെ നല്ലതുപോലെ വിശുദ്ധ റമദാനിന്റെ നോമ്പുകൾ നോക്കി തീർക്കാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ മുത്തനബിന്റെ പേരിൽ കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ ചൊല്ലിത്തീർക്കുന്നവരാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കില്ലൂർ സ്വലാത്തിന്റെ ഹൽക്കയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരു ആത്മീയ വേദി അസ്തമിച്ചു പോകാതെ എന്നും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഉറക്കാമീം പറയണം, അസ്തമിച്ചു പോകാതെ എന്നും അള്ളാഹു ഈ ഒരു സ്വലാത്തിന്റെ മജ്‌ലിസ് നമ്മുടെ നാട്ടിൽ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ട സഹോദര, ഈ ആത്മീയ വേദിയെ നേരിടാൻ ലോകത്തൊരു വൈദ്യശാസ്ത്രത്തിന് കഴിയൂല. ലോകത്തൊരു ഡോക്ടർക്കും ഈ ആത്മീയ വേദിയോട് നേരിടാൻ കഴിയൂല. ലോകത്ത് ഏറ്റവും വലിയ വേദി ഏതാണ്? ഏറ്റവും വലിയ മുസ്ലിമീങ്ങൾ അത് മനസ്സിന് സമാധാനം കിട്ടുന്ന വേദി ഏതാണോ അത് ആത്മീയ വേദികളാണോ? ആത്മീയ വേദികളോട് നേരിടാൻ ഒരു ഡോക്ടർക്ക് കഴിയില്ല.
അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, നേരത്തെ ഞാൻ തങ്ങളുടെ റൂമിലിരിക്കുമ്പോൾ എത്ര ക്യാൻസർ രോഗികളാണ് വന്നിട്ട് ക്യാൻസർ ആണെന്ന് പറയുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ പറയുന്നു, തങ്ങൾ ഇൻഷാല്ലാ ദുആ ചെയ്യാമെന്ന് പറയുന്നു. ആത്മീയ വേദിയിൽ പരിഹാരമുള്ളത് പോലെ ലോകത്തെവിടെയും ഒന്നിനും ഒരു പരിഹാരവുമില്ല. ഞാൻ നിങ്ങളോട് അതിൽ ഒരു വിഷയം പറഞ്ഞു ചുരുക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, നൂറ്റാണ്ടുകൾക്കപ്പുറം അതാ കേരളത്തിന്റെ മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാണി, ആ പൊന്നാണിയിലും പരിസരങ്ങളിലും അതാ പ്ലേഗ് രോഗം പിടിക്കുകയാണ്, പ്ലേഗ് രോഗം പിടിക്കുകയാണ്. എലിപ്പനി എന്ന് പറയും പ്ലേഗ് രോഗം പിടിച്ചിട്ട്. സുബ്ഹാന ജല്ല ജലാലുഹു, എല്ലാ ഡോക്ടർമാരും അതാ കൈവെടിഞ്ഞു പോയി, ഡോക്ടർമാരെ കയ്യില് മരുന്നില്ല. പൊന്നാടിയിലും പരിസരങ്ങളിലും ദിനേന ആയിരങ്ങൾ മരിച്ചു പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പൊന്നാണിയിലും പരിസരങ്ങളിലുമുള്ള എല്ലാ ഡോക്ടർമാരും നാട്ടിൽ പ്ലേഗ് രോഗം പിടിപ്പെട്ടപ്പോൾ അവര് കൈമലർത്തിയില്ലേ? അവസാനം മഹാനായ സൈനുദ്ദീൻ മഖ്തൂം തങ്ങളുടെ മുമ്പിലേക്കാണ് പൊന്നാണിക്കാര് വേവലാതി പറഞ്ഞു വരുന്നു, ഡോക്ടർമാര് കൈവിട്ടു പോയി, ഞങ്ങൾക്കിനി പരിഹാരമില്ല. നമ്മുടെ ആത്മീയ വേദിക്ക് നേതൃത്വം നൽകാൻ ായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങളുടെ നമ്മുടെ നാട്ടിന്റെ അജയ്യമായ നേതൃത്വം നമ്മുടെ വേദിയിലേക്ക് കയറി വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. തങ്ങളെത്തിയ സ്ഥിതിക്ക് ഇനി ഞാൻ എത്ര പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ചുരുക്കുകയാണ്. ഞാൻ വന്നത് വേദ പറയാനല്ല, തങ്ങളെ ദുബായിൽ കൂടാൻ വേണ്ടി വന്നവനാണ്. ഒറ്റ കസാരം ഒഴിവാക്കാതെ ഇത് നിൽക്കുന്നവർക്ക് കസാര ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉള്ള കസാരം ഇരിക്കണം, ഒരൊറ്റ കസാരം ഒഴിവാക്കരുത്. അള്ളാഹു നമ്മുടെ സദസ് ദുആക്കി ജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞ വിഷയം അത് പൂർത്തിയാക്കി നിർത്തുന്നു. പറഞ്ഞു വന്നത് ആത്മീയ വേദികളെ വെല്ലിടാൻ ലോകത്തൊരു ഡോക്ടർക്കോ ഒരു വൈദ്യശാസ്ത്രത്തിനോ കഴിയില്ല എന്നാണ് അതിന് തെളിവ് പറഞ്ഞത്. ആനായ പൊന്നാണിയിൽ മറവട്ട് കിടക്കുന്ന സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക് പൊന്നാണി നാട്ടുകാര് വന്നിട്ട് വേവലാതി പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയുന്നു. ഉസ്താദേ, ചുറ്റുഭാഗത്ത് മുഴുവനും പ്ലേഗ് രോഗമാണ്, ഡോക്ടർമാര് കൈവെടിഞ്ഞിട്ട് ആയിരങ്ങൾ ദിനേന മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിഹാരമില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ മഹാനായ ആത്മീയ ലോകത്തിന്റെ നേതാവ് സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു തആലാനു എന്താണ് ചെയ്തതെന്നറിയോ? മഹാനവരുടെ ആത്മീയ വേദിക്ക് വേണ്ടി അതാ ഒരു കിതാബ് ഉണ്ടാക്കുന്നു. ആ കിതാബിന്റെ പേരാണ് മങ്കൂസ് മൗലൂദ്. ആ മങ്കൂസ് മൗലൂദ് മഹാനായ സൈനുദ്ദീൻ മഖ്തൂം തങ്ങൾ ഉണ്ടാക്കിയിട്ട് പല മജ്‌ലിസുകൾ ഉണ്ടാക്കി, പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, പല വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊന്നാണിയിലും പരിസരങ്ങളിലും മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോ 400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് നീക്കം ചെയ്യപ്പെട്ട പ്ലേഗ് രോഗം ഇന്നവരെ കേരളത്തിൽ വന്നിട്ടില്ല. ഡോക്ടർമാര് കൈവിടിഞ്ഞ രോഗമാണ്, ദിനേന ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരുന്ന രോഗമാണ്. എല്ലാ ഡോക്ടർമാരും കൈവെടിഞ്ഞപ്പോൾ പിന്നെ അവസാനം അവരെത്തിയത് ആത്മീയ വേദിയിലേക്കാണ്, ദിക്റിന്റെ മൗലൂദിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്കാണ്.
ആണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡോക്ടർമാരെ റിജക്ട് ചെയ്ത് കൈയൊടിച്ച എത്രയോ ക്യാൻസർ രോഗികൾ, ട്യൂമർ ഉള്ളവര്, കിഡ്നി ഫെയിൽഡ് ആയി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നവര്, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവര്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ആയി കുടുങ്ങിയവര്, അതാ സരസിൽ വെള്ളം കൊണ്ടുവച്ച് പോയി കുടിക്കുമ്പോ ശമനം കാണുകയാണ്. എവിടെ നിന്നാണ് ആത്മീയ വേദിക്ക് ഇത്രയും വലിയ പവർ കിട്ടാനുള്ള കാരണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ വേദികളിൽ ചൊല്ലുന്നത് സ്വലാത്താണ്, ചൊല്ലുന്നത് സ്വലാത്താണ്, ചൊല്ലുന്നത് ദിക്കറുകളാണ്, ഓതുന്നത് ഖുർആനാണ്. അത്തരം സ്വലാത്തുകളും ദിക്കറുകളും ചൊല്ലുമ്പോൾ ഇവിടെ മഹാന്മാരെ സാന്നിധ്യം ഉണ്ടാകുന്നു. ഇനി മഹാന്മാരെ സാന്നിധ്യം ഇല്ലെന്ന് വെക്കുക, എന്നാൽ തന്നെ ഇന്നലില്ലാഹി മലായികത്തുൻ സയ്യാഹൂന ഫിൽ അർള്, ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്. യതുലുബൂന ഹൽഖ ദിക്ർ, അവര് ദിക്റിന്റെ ഹൽഖ ഇങ്ങനെ തേടി തേടി നടക്കുന്നവരാണ്. ആ ദിക്റിന്റെ ഹൽഖ തേടി നടക്കുന്നു. എത്രയോ മലായികത്ത് നിങ്ങൾ വന്നിട്ട് വന്യരായ ഹബീബ് തങ്ങളെ പേരെ കുട്ടിയാണ് സയ്യിദവർഗൾ ഉപ്പാപ്പാനെ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോ മലായികത്ത് നിങ്ങൾ ആമീൻ പറയുമ്പോ അതേ ഇവിടെ ദുആക്ക് ഉത്തരം ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്തരം ആൾക്കാർ ഈ ജനസാഗരങ്ങളിൽ ഒരുമിച്ച് കൂടിയത്. ഇവരൊക്കെ വന്യരായ തങ്ങൾ ഫോൺ വിളിച്ച് വരുത്തിയതല്ല. എന്തെങ്കിലും കുണമില്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ വരാൻ നിൽക്കുമോ? എത്രയോ ഫലങ്ങൾ കാണുന്നത് കൊണ്ടല്ലേ വരുന്നത്. എന്താ കുണം കിട്ടാനുള്ള കാരണം? നമ്മുടെ വേദിയിൽ മലക്കുകളുണ്ട്. ആ മലക്കുകൾ ആ മീൻ പറയുന്നു. നമ്മുടെ വേദിയിൽ മഹാന്മാരുടെ അർവാഹികളുണ്ട്. ആ അർവാഹ് ആ മീൻ പറയുന്നു. നമ്മുടെ വേദിയിൽ ദുആ ചെയ്യുന്നത് അത് മദീനയിലെ രാജാവിന്റെ പേരക്കുട്ടിയായ തങ്ങളാണ്. ആ തങ്ങൾ ഉപ്പാപ്പാനെ തവസ്സുലാക്കിയിട്ട് ജദ്ദി ഉപ്പാപ്പ ഉപ്പാപ്പാനെ തവസ്സുലാക്കി ചോദിച്ചാല് അല്ല തട്ടിക്കളയുമോ മുമ്മിനേ? അല്ല ഒരിക്കലും പേരക്കുട്ടികളാകുന്ന തങ്ങമാര് ദുആ ചെയ്യുന്നത് ഉപ്പാപ്പാനെ മുൻനിർത്തി ചോദിച്ചാല് അത് തട്ടിക്കളയുന്നതല്ല കേട്ടോ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് അവരെ കിതാബിൽ അത് രേഖപ്പെടുത്തി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ വേദിയെ നേരിടാന് വെല്ലിടാന് ലോകത്തൊരു വൈദ്യശാസ്ത്രത്തിന്റെ കഴിയില്ല, ലോകത്തൊരാൾക്കും കഴിയില്ല. ഈ സദസ്സിന്റെ വെള്ളം പോലത്തൊരു പവർ ലോകത്തൊരു മരുന്നിനും വള്ള വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ആത്മീയ വേദികളുമായി മുന്നേറിക്കൊണ്ട്, ആത്മീയ വേദികളെ സ്നേഹിച്ചുകൊണ്ട്, ഇത്തരം വേദികളെ എപ്പോഴും തേടിപ്പിടിച്ചുകൊണ്ട്, ആത്മീയ വേദികളെ ഒരു 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 മെമ്പറായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മദീനയിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാ ആ ഉപ്പാപ്പാനെ വന്യരായ തങ്ങൾ വിളിക്കുമ്പോൾ ഇന്നലെ ഉപ്പാപ്പാനെ ഹദ്റത്തുനിന്ന് വന്ന പേരെ കുട്ടിയാണ്, ഇന്നലെ മദീനയിൽ പോയി ഉപ്പാപ്പാനോട് സങ്കടം പറഞ്ഞു വന്നരാട്, ഇൻഷാ അല്ലാ ഇന്ന് ആ ഉപ്പാപ്പാനെ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോ നമ്മളെ സരസിൽ ദുആക്കി ജേബത്തുണ്ടാകുമെന്ന വിഷയത്തിൽ തർക്കമില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരോടും ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. റോട്ടിന്റെ വക്കിൽ കാണികളായി നിൽക്കാരേ, എല്ലാവരും സരസിലേക്ക് കയറി വരണം. പുനരായ തങ്ങളെ ഉപദേശത്തിന് തുടക്കം കുറിക്കുകയാണ്. അതേ സ്വലാത്തും ദിക്റും നടക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ആരും കാണികളായി നിൽക്കാൻ വേണ്ടി വന്നവരല്ല. ഇവിടെ ആരും നിൽക്കേണ്ട ആവശ്യവുമില്ല. ഇവിടെ ഒരു വോളണ്ടിയേഴ്സിന്റെ ആവശ്യവുമില്ല. എല്ലാ നേതൃത്വം പുനരായ തങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും സരസിൽ വന്നിട്ട് മനസ്സ് തുറന്ന് ആത്മാർത്ഥതയോടെ ദിക്റും സ്വലാത്തും ചൊല്ലി വന്യരായ തങ്ങൾ ദുആ ചെയ്യുമ്പോ റബ്ബിലേക്ക് കൈങ്ങനെ പൊക്കിപ്പിടിച്ച് നല്ല മനസ്സോടെ ആമീൻ പറയണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. വന്യരായ തങ്ങൾ ആഫിയത്ത് കൂട്ടിക്കൊടുക്കണം റഹ്മാന്, ദീർഘായുസ് നൽകണം റഹ്മാന്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ.
പാവപ്പെട്ട ഞമ്മൾ കള്ള ചെയ്യുന്ന ഒരു അനുഗ്രഹങ്ങൾ നിങ്ങൾ നോക്കൂ. എത്ര തങ്ങന്മാരാണ്, എത്ര തങ്ങന്മാരാണ്. സാധാരണ ഞാൻ പ്രസംഗിക്കുമ്പോ പറയാറുണ്ട്, അള്ളാഹു പടച്ച തങ്ങന്മാര് കൂടുതലുള്ളത് പെൽത്തങ്ങാടി താലൂക്കിലാണ്. എത്ര തങ്ങന്മാരാണ് നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും. പക്ഷേ ഒന്നിനേക്കാളും ചെറുതാണോ? അല്ല, ഒന്നിനേക്കാളും ഒന്ന് വലുതാ, ഒന്നിനേക്കാളും ഒന്നിന്റെ വോൾട്ടേജ് കൂടുതലാ. അള്ളാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങള്, ഈ തങ്ങന്മാരെ അതുവായില് കൂടാനും അവരെ മുഖം നോക്കാനും അവരെ പിന്നാലെ നടക്കാനും മുത്തുനബിനെ കണ്ടിട്ടില്ലെങ്കിലും രാജാവിനെ കണ്ടിട്ടില്ല എങ്കിലും മദീനയിലെ നേതാവിനെ കണ്ടിട്ടില്ല എങ്കിലും ആ നേതാവിന്റെ പരമ്പരയിലൂടെ കടന്നു വന്ന അവിടുത്തെ പുള്ളിയോളെ കാണുമ്പോ ഉപ്പാപ്പാനെ കണ്ടതുപോലെ മനസ്സിന് സമാധാനമാകുന്നില്ലേ? ഇത്തരം പുള്ളിമാരെ കണ്ടതിന്റെ പേരിലെങ്കിലും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കയ്യിലൊരു അമലുമില്ല, കയ്യിലൊന്നുമില്ല, ഈ തലേ കെട്ടി കെട്ടി നടക്കുന്നു എന്നല്ലാതെ നിങ്ങളെക്കാളും മോശപ്പെട്ടവനാണ് പാവപ്പെട്ട ഞാൻ. പക്ഷേ എനിക്കൊരു ധൈര്യം എന്താണ്? ഞാൻ എപ്പോഴും അരിമീങ്ങളോടും തങ്ങന്മാരോടും പറയുന്നൊരു വാക്ക്, നാളെ കൈപിടിക്കണമെന്നാണ്. മഹാനായ പൊസോട്ട് തങ്ങള് അല്ലാരി അവിടുത്തെ തറജ കൂട്ടിക്കൊടുക്കണം. റഹ്മാനെ, ഞാൻ എന്റെ മനസ്സുകൊണ്ട് എത്രയാ സ്നേഹിച്ചത്. പലപ്പോഴും ഞാൻ തങ്ങളോട് പറയും, തങ്ങളെ പാവപ്പെട്ട ഞാൻ തങ്ങളെ പിന്നാലെ വരുന്നത്, നാളെ മൈസറിൽ എവിടെയെങ്കിലും കണ്ടാൽ ഒന്ന് വിളിക്കണേ തങ്ങളെ. സൈദി പേടിക്കണ്ട എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ കൂറത്ത് തങ്ങളോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സദാത്തിങ്ങളോടും ഞാനത് പറയാറുണ്ട്. പുനരായ തങ്ങളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥന അത് മാത്രമാണ്. ഈ പാവപ്പെട്ട ഞങ്ങളൊക്കെ തങ്ങളെ ആശ്രയിച്ച് വന്നവരാണ്. ഈ ഭൗതിക ലോകത്ത് മാത്രമല്ല ഞങ്ങൾ ആ തങ്ങൾ ആശ്രയിക്കുന്നത്, നാളെ തങ്ങളും പാപ്പാന്റെ കൂടെ സ്വർഗത്തിൽ പോകുമ്പോ മദീനയിലെ രാജാവിന്റെ കൂടെ ആ നേതാവിന്റെ പിന്നാലെ സ്വർഗത്തിലേക്ക് പോകുമ്പോ തങ്ങളെ പാവപ്പെട്ട ഞങ്ങൾ എവിടെയെങ്കിലും നരകത്തിന്റെ ഉള്ളിലോ നരകത്തിന്റെ പക്കിലോ മൈസറിൽ എവിടെയോ ഞരങ്ങി ഞരങ്ങി പൊട്ടിക്കരയുമ്പോ ഓ തങ്ങളെ ഞങ്ങളെ കൈവടിയല്ല, ഞങ്ങളെ ഉപ്പാപ്പയോടൊന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണേ തങ്ങളെ. ഈ ഒരു അപേക്ഷയാണ് ഇവിടെ കൂടി അവർക്ക് തങ്ങളോട് പറയാനുള്ളത്. അല്ലാഹുവേ, അതിന് തങ്ങൾക്ക് സ്ഥാനം നീ കയറ്റി കൊടുക്കണം റഹ്മാനെ, തങ്ങൾക്ക് ദർജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ, ഉത്തരവിന്റെ പിന്നാലെ സ്വർഗത്തിലേക്കുള്ള ഒരു സ്ഥാനം നീ നൽകണേ റഹ്മാനെ. അമീൻ റഹ്മതിക്ക യാ അർഹമർ റഹീമീൻ. ദുആ വസിയ്യത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.